തീരും ഞാൻ ദോഷമായി തൊന്നോ മന്നോ എന്റെ താതൻ ചെയ്യുകയില്ല ദോഷമായി തൊന്നോ മന്നോ എന്റെ താതൻ ചെയ്യുകയില്ല എന്നെ അവനാടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു എന്നെ അവനാടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവൻ്റെ കയ്യിൽ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ സന്തോഷത്തു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല കഷ്ടനഷ്ടമോർക്കുന്നില്ല ലോകത്തെ നോർക്കുന്നില്ല കഷ്ടനഷ്ടം ഓർക്കുന്നില്ല എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാം എന്നേയുള്ളൂ എപ്പോളെൻ്റെ കർത്താവിനെ ഒന്നു കാണാം എന്നേയുള്ളൂ ഈ സമയം 90-ാം സങ്കീർത്തനം വായിക്കുന്നു കർത്താവേ നീ തലമുറ തലമുറയായിരിക്കുന്നു പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നും അരളി ചെയ്യുന്നു 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു നീ അവരെ ഒഴുക്കിക്കളയുന്നു അവർ ഉറക്കം പോലെ അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു അത് രാവിലെ തഴച്ചു വളരുന്നു വൈകുന്നേരം അതരിഞ്ഞു വാടിപ്പോകുന്നു ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു ഞങ്ങളുടെ നാളുകളൊക്കെ എന്നിൻ്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവിറിപ്പ് പോലെ കഴിക്കുന്നു ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം ഏറെയായാൽ 80 സംവത്സരം അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ യഹോവേ മടങ്ങി വരണമേ എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ കാലത്തു തന്നെ ഞങ്ങളെ നിൻ്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ നിൻ്റെ ദാസന്മാർക്ക് നിൻ്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്കും നിൻ്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരണമേ
അതെ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരണമേ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ നമുക്ക് വണക്കാം. സങ്കീർത്തനകാരൻ ദാവീദ് ഇങ്ങനെ പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഏതൊരു സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കടപ്പെട്ടവരാണ് ദൈവമക്കൾ. നമ്മുടെ പ്രിയ രാജായൻ, നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ ലോകവാസം വെടിഞ്ഞ് കർത്താവിൻ്റെ അരികിലേക്ക് ചേർക്കുവാനിടയായിത്തീർന്നു. വേർപാടുന്നത് വേദനയുളവാക്കുന്നതാണ്, എന്നാൽ മാനുഷികമാകുന്ന ഒരു വാക്കുകൾക്കും ആശ്വാസം കൊടുക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ സർവാശ്വാസത്തിൻ്റെയും ഉറവിടമായ ദൈവം നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയലത മാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദാസിയുടെ മനസ്സിൻ്റെ വേദന ഭാരം പുറമെ നമുക്ക് കാണുവാൻ കഴിയത്തില്ല, എങ്കിലും സർവശക്തനായ ദൈവം പ്രിയദാസിയെ തൻ്റെ ഉള്ളം കരുത്തി താങ്ങി നിർത്തട്ടെ. പ്രിയ സൗമ്യം കുടുംബമായി ഓർക്കാം. സാംസന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകപ്രകാരം അവരൊരു പിതാവ് നഷ്ടപ്പെട്ടു, എങ്കിലും നല്ല പിതാവായി നല്ല നാഥനായി കർത്താവ് അവരോട് കൂടെയുണ്ടല്ലോ. ആകയാൾ പ്രിയമക്കളെയും ദൈവം സഹായിക്കട്ട്. പ്രിയ അപ്പച്ചനെ അമ്മച്ചിയെയും മറ്റ് സഹോദരങ്ങളെല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഡെഡ് ബോഡി നാട്ടിൽ കൊണ്ടുവരുവാനുള്ള എല്ലാ തടസ്സങ്ങളും കർത്താവ് മാറ്റി തക്ക സമയത്ത് നാട്ടിൽ കൊണ്ടുവരുവാനും ദൈവമായ കർത്താവ് സഹായിച്ചല്ലോ. ഈ ലോകത്തിൽ വെച്ച് പ്രിയ കർത്തൃദാസന് അവസാനമായി നൽകുവാനുള്ള ഒരു യാത്രയപ്പാണെന്ന് നൽകുന്നത്. അല്പ മണിക്കൂർ കഴിയുമ്പോൾ ഡെഡ് ബോഡി സെമിത്തേരി സംസ്കരിക്കും. പിന്നീട് മുഖം നമുക്ക് ഈ ലോകത്തിൽ വെച്ച് കാണുവാൻ കഴിയത്തില്ല. എന്നാൽ പ്രിയ ദൈവമക്കളെ, നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ നമുക്ക് കാണാമെന്നുള്ളൊരു വലിയ പ്രത്യാശ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഡെഡ് ബോഡി ഭവനത്തിൽ കൊണ്ടുവന്നപ്പോൾ അലമുറയില്ല. എന്താണെന്ന് ചോദിച്ചാൽ അവർക്കാർക്കും വേദനയില്ലാഞ്ഞിട്ടല്ല, ഭാരമില്ലാഞ്ഞിട്ടല്ല, പിന്നെയോ അതിനപ്പുറമായൊരു പ്രത്യാശ അവരുടെ ഉള്ളിലുണ്ട്. ആ പ്രത്യാശ കൊണ്ട് കർത്താവ് അവരെ നിറയ്ക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ നടക്കുന്ന ഈ ഫ്യൂണറൽ സർവീസ് ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം പ്രാർത്ഥിച്ചു. കാലാവസ്ഥയൊക്കെ കർത്താവ് അനുകൂലമാക്കി തരുവാനായിട്ട് ഇത്രത്തോളം കർത്താവ് അതിനെ ഭംഗിയാക്കി തന്നല്ലോ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്കൊരുമിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ കർത്തൃദാസന് ഇപ്പോൾ പ്രാർത്ഥിക്കും. സകല ആശ്വാസങ്ങളുടെയും ഉറവിടമായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ ഈ സമയത്ത് അവിടുത്തെ മുമ്പാകെ കടന്നു വരുന്നു. കർത്താവേ, ഞങ്ങൾ വളരെ സ്നേഹിച്ച ഞങ്ങളുടെ പ്രിയ പാസ്റ്റർ അങ്ങയുടെ അടുത്തേക്ക് എത്തുവാനിടയായി. കർത്താവേ, അമ്മേൻ അങ്ങറിയാതെ ഒന്നും ലോകത്തിൽ സംഭവിക്കുന്നില്ലല്ലോ. അമ്മേൻ, ഞങ്ങൾക്ക് വേർപാട് വേദന ഉളവാക്കുന്നതാണ്. പ്രത്യേകിച്ച് കർത്താവ്, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയമുള്ളവർ ഞങ്ങൾ വേർപെടുമ്പോൾ ദുഃഖം കർത്താവെ വളരെ ആഴത്തുള്ളതാണല്ലോ. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്കെല്ലാം ബോധിപ്പിക്കാനുള്ള ഒരു സ്ഥലം അങ്ങയുടെ സന്നിധിയാണല്ലോ. ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾ അടുത്തു വരുന്നു. താതൻ്റെ മാർവാണല്ലോ ഞങ്ങളുടെ അഭയസ്ഥാനം. അങ്ങയുടെ കരമാണല്ലോ ഞങ്ങൾക്ക് ചൂടും തണലും നൽകുന്നത്. അങ്ങയുടെ കരമാണല്ലോ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നത്. കർത്താവെ, ഇന്ന് അമ്മേ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരും ദൈവം ആശ്വസിപ്പിക്കണമേ. പ്രയാസമുണ്ട്, ദുഃഖമുണ്ട്, എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കണമേ. മാനുഷിക വാക്കുകൾ കൊണ്ട് കഴിയാത്തത് ഒരു ആത്മസാന്നിധ്യം ഇവിടെ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ ഒരു സാന്നിധ്യം കർത്താവ് ഇപ്പോൾ തന്നെ ഇവിടെ വെളിപ്പെടാടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അല്ലെങ്കിൽ ബലഹീനകൾ തുണ നിൽക്കുന്ന കർത്താവിൻ്റെ ആത്മാവ്, അപരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രത്യേകിച്ച് അമേൻ കഴിഞ്ഞ ചില നാളുകളായി അമ്മീ പ്രത്യേകിച്ച് കർത്താവേ ഭൗതിക ശരീരം നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ഒരുപാട് ചിന്തകൾ കർത്താവേ ഒരുപാട് ബദ്ധപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അമ്മേനത് മാത്രമല്ല, പ്രത്യേകിച്ച് അത് കൊണ്ടുവരുന്നതിന് നിയമപരമായിട്ട് ഒരുപാട് തടസ്സങ്ങൾ, പക്ഷേ എല്ലാം കർത്താവ് മാറ്റി
തക്ക സമയത്ത് അമ്മേനെ ഇവിടെ എത്തിക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. അമ്മേൻ പ്രിയ മാമയും വരുവാനുള്ള തടസ്സങ്ങളുണ്ടായിരുന്നു, എന്നാൽ അത്ഭുതകരമായി ദൈവം ചെയ്തെല്ലാ ഉദവികൾക്കായി ഞങ്ങൾ അവിടത്തേക്ക് നന്ദി പറയുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്ന കർത്താവെ, സൗമ്യക്കായി സ്തോത്രം. അമീൻ സാംസനായി സ്തോത്രം. പ്രിയ പിതാവിനായി അമീൻ മാതാവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമീൻ അപ്പച്ചനെ അമ്മച്ചയും കർത്താവ് സഹായിക്കണമേ. മറ്റ് പ്രിയമുള്ളവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അമീൻ. ഇതുപോലെ തന്നെ ഇതിനുശേഷം നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്ത എല്ലാ കൃപകൾക്കായി സ്തോത്രം. ബോഡി നാട്ടിലേക്ക് വന്ന ശേഷം കർത്താവെ അത് ക്രമീകരിപ്പാനും അതിൻ്റെ കർത്താവ് മറ്റ് കാര്യങ്ങൾ ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, എന്നാൽ അതെല്ലാം ദൈവം നീക്കി എല്ലാം ആമേൻ കർത്താവ് ഞങ്ങൾക്ക് അനുകൂലമായി തീയതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്ന കർത്താവെ, തുടർന്നും ദൈവിക സാന്നിധ്യത്താൽ ഞങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആശ്വസിപ്പിക്കുന്ന സാന്നിധ്യം ഞങ്ങളുടെ മേൽ ദൈവം നൽകിയാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം സ്വർഗീയ പിതാവേ. പ്രത്യേകാലെ ഡെഡ് ബോഡി കാണുവാനായിട്ട് പുറത്തു നിൽക്കുന്ന പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം. അകത്ത് കയറി കണ്ടതിന് ശേഷം ഉടൻ തന്നെ നിങ്ങൾ ദയവായി കോമ്പൗണ്ടിൽ നിന്നും പോകണം എന്നുള്ള കാര്യം പ്രത്യേകാലെ ഓർപ്പിക്കുകയാണ്. ഇവിടെ കൂട്ടം കൂടി നിൽക്കരുത് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കടന്നു വരുന്ന ഓരോ പ്രിയപ്പെട്ടവരും ദയവായി ഞങ്ങളോട് സഹകരിക്കണം എന്ന് പ്രത്യേകാല കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി അല്ലേലൂയാ പാടിയിടും ഞാൻ. ദോഷമായി കഷ്ടനഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. സൗഖ്യമെന്തു തരും ആത്മക്ലേശമതിന് ഫലം സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു ജീവനത്തിൻ വമ്പു വേണ്ട കാഴ്ചയുടെ ശോഭ വേണ്ട കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നീണം മാത്രം മതി. ദയവായി ഡെഡ് ബോഡി കാണുവാൻ വരുന്നവർ
ഇവിടെ മുൻപിൽ ക്രമീകരിച്ചിരിക്കുന്ന ഹാൻഡ് വാഷ് ഉണ്ട്, സാനിറ്റൈസർ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് വെച്ച് കൈ വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഡെഡ് ബോഡി കാണുവാനായിട്ട് കയറി വരാവൂ എന്ന് പ്രത്യേകം ചോർപ്പിക്കുന്നു. കണ്ട പ്രിയപ്പെട്ടവർ ഇവിടെ കൂടി നിൽക്കരുത്, ദയവായി ഈ കോമ്പൗണ്ടിന് പുറത്തേക്ക് നിങ്ങൾ പോകണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഭക്തന്മാരാം സഹോദര വിളക്കുപോൽ കൂടെയുണ്ട്, പ്രാർത്ഥനയിൻ ധൂപമുണ്ട്, മേശമേലെ അപ്പം ഉണ്ട്. ത്തിലെൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ, യാഗപീഠമവനത്രേ എന്നും എൻ്റെ രക്ഷയവൻ, ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛജലം വെച്ചിട്ടുള്ള പിച്ചള തൊട്ടിയുണ്ട്. നവയെരുശലേം പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ, വാസമോർക്കുമ്പോൾ നവയെരുശലേം പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ, ആനന്ദം കൊണ്ടു നിറയുന്നേ മനസ്സെ മോദമേറുന്നേ, ആനന്ദം കൊണ്ടു നിറയുന്നേ മനസ്സെ മോദമേറുന്നേ, ആശ്വാസം നൽകാത്തി പാരിലെ വാസത്താൽ ഉള്ളം നീറുന്നേ, ഉള്ളം നീറുന്നേ, ഈ മരുവാസത്തെ വേർപിരിഞ്ഞിടുവാൻ ആശയേറുന്നേ, ഈ മരുവാസത്തെ വേർപിരിഞ്ഞിടുവാൻ ആശയേറുന്നേ, കഷ്ടത പട്ടിണി ഇല്ലാത്ത രാജ്യത്തിൽ എന്നു ചേരുമേ, എന്നു ചേരുമേ, രാജപുരോഹിതരായവരവിടെ വാസം ചെയ്യുമേ, രാജപുരോഹിതരായവരവിടെ വാസം ചെയ്യുമേ, തേജസ്കിരണങ്ങൾ മകുടമണിഞ്ഞു വാഴും ദൂതന്മാർ, വാഴും ദൂതന്മാർ, ശോഭനമായ നൽതാരുക്കളുള്ളൊരു നിത്യനാടതേ, ശോഭനമായ നൽതാരുക്കൾ
കേളുള്ളൊരു നിത്യനാടതേ മഹത്വീകരണം പ്രാപിച്ച വൃതന്മാർ സ്വച്ഛന്ദമായി സ്വച്ഛന്ദമായി തേജസ്സിൽ വാഴുന്നു മോദമോടായവർ നാഥനോടൊത്തു തേജസ്സിൽ വാഴുന്നു മോദമോടായവർ നാഥനോടൊത്തു പാളുങ്കിന്നദിയ തേരുവിൻ നടുവിൽ പ്രവഹിക്കുന്നേ പ്രവഹിക്കുന്നേ മുത്തിനാൽ നിർമ്മിതം ചെയ്തതാ പട്ടണം തത്ര ശോഭിതം മുത്തിനാൽ നിർമ്മിതം ചെയ്തതാ പട്ടണം തത്ര ശോഭിതം നീതിയിൻ സൂര്യനുദിക്കുമേ വേഗത്തിൽ അല്ലൽ മാറുമേ അല്ലൽ മാറുമേ മർത്യമാം ദേഹമാമർത്യമാമായിടുമേ ദിവ്യശക്തിയാൽ മർത്യമാം ദേഹമാമർത്യമായിടുമേ ദിവ്യശക്തിയാൽ എന്തെന്തു ഭാഗ്യമേ എന്തെന്തു ഭാഗ്യമേ സന്തതം പാർക്കിൽ സന്തതം പാർക്കിൽ കോടി കോടി യുഗം യേശുവിനോടൊത്തു പാടി വാഴ്ത്തുന്നേ കോടി കോടി യുഗം യേശുവിനോടൊത്തു പാടി വാഴ്ത്തുന്നേ നവയെറുശലേം പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ വാസമോർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയും നീ മാനസേ മോദമേറുന്നേ കൊണ്ടു നിറയും നേ മാനസേ മോദമേറുന്നേ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു
എന്നെ അവനാടിച്ചാലും കർത്താവിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി പാടിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ നഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ ഓടു സലോൺ. ഇപ്പോൾ അല്പനിമിഷത്തിന് ശേഷം ഡെഡ് ബോഡി പുറത്തേക്ക് വയ്ക്കുന്നതായിരിക്കും. കണ്ടവർ പുറത്ത് കൂട്ടം കൂടി നിൽക്കരുത്, കോമ്പൗണ്ട് വിട്ടു പോകണം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ അങ്ങാടിക്കൽ ഐ പി സി ശാലയും സഭയിലും മുൻ ശുശ്രൂഷകനായിരുന്ന കർത്താവിൻ്റെ ദാസം പാസ ജി അച്ചമുഞ്ഞ് ഇപ്പം മുന്നു കടന്നു വന്ന് ഒന്ന് രണ്ട് വാക്കുകൾ അനുശോചനം അറിയിക്കും. അതിനുശേഷം എ ജിയിലെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ബി എസ് ബിനു പ്രിയ കർത്താവിൻ്റെ ദാസൻ അതിനുശേഷം ചില വാക്കുകൾ അനുശോചനം അറിയിക്കും. കർത്താവിൻ്റെ ഈ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ വളരെ അധികം സ്നേഹിക്കുകയും ഞങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രിയ രാജാൻ്റെ ദേഹവിയോഗത്തിൽ പ്രത്യാശയോടെ ആയിരിക്കുമ്പോഴത്തേനും ദുഃഖാർത്തിലായിരിക്കുന്ന പ്രിയ കുടുംബങ്ങളോട് ചേർന്ന് ഈ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ദൈവം ഞങ്ങൾ കുടുംബമായി ഒരുക്കിയ അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് ചർച്ചിൽ രണ്ട് വർഷം ശുശ്രൂഷയിൽ കുടുംബമായിട്ടായിരുന്നപ്പോൾ പ്രിയരാഴ്ച നാട്ടിൽ കടന്ന സന്ദർഭങ്ങളിൽ ഒരുമിച്ച് സഹകരിക്കാനും തന്നിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ശുശ്രൂഷകളൊക്കെ അനുഭവിക്കാനും ശുശ്രൂഷയുടെ അനുഭവങ്ങളിൽ ആത്മീയഭൂതിയായ കൈത്താങ്ങളൊക്കെ അനുഭവിക്കാനിടയായിട്ടുള്ള സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല സൗദി അറേബ്യയിൽ ഞാൻ വിസിറ്റിംഗ് ചെന്ന സമയങ്ങളൊക്കെ ശുശ്രൂഷയിൽ കൈത്താങ്ങൾ തരികയും വളരെ സ്നേഹത്തോടെ ഇടപെടുകയും ചെയ്ത എല്ലാ അനുഭവങ്ങളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു വിശ്വാസി എന്നതിനപ്പുറമായി കർത്താവിൻ്റെ വേലയുടെ വിളി ഏറ്റെടുത്ത് ശക്തമായ ദൈവത്തിന് വേണ്ടി വളരെ വിശുദ്ധിയോടും വിശ്വസ്തയോടും നിലകൊള്ളുവാനും വചനത്തിൽ യഥാർത്ഥമായ ജീവിതം നയിപ്പാൻ പ്രകൃതാസനധികം കൊടുത്ത് കൃപയോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ അവസാന നാളുകളിലുള്ള മെസ്സേജുകൾ ശ്രദ്ധിച്ചപ്പോൾ താൻ ആ നിത്യത്തിലേക്ക് പോകുന്ന അനുഭവങ്ങൾ തൻ്റെ വാക്കുകൾ തന്നെ പ്രകടമായതായിട്ട് വായന ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലാക്കുകയായി തീർന്നു. ഏത് മനുഷ്യനെ കുറിച്ച് നിന്നാൽ വിശ്വാസമാണല്ലോ. കർത്താവിന് സമയമായപ്പോൾ ദൈവം തൻ്റെ ഹിതം ഓരോ മക്കളും നിറവേറ്റുന്ന ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഒരുപാട് നമുക്ക് ദുഃഖവും പ്രയാസം ഉളവാക്കുന്നതാണെങ്കിലും നിത്യതയുടെ വലിയ പ്രത്യാശ ഓർക്കുമ്പോൾ നിത്യത്തോട് തന്നെ ചെന്ന് കാണാമെന്നുള്ള വലിയ ഭാവി പ്രത്യാശയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ലോകപ്രകാരം വലിയ കാര്യങ്ങളൊന്നും നേടിയൊക്കെ ചെയ്തിട്ടില്ലെങ്കിലും നിത്യതയിൽ വലിയൊരു പ്രതിഫലം തനിക്ക് ഉള്ളത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധന്മാർ ചേർന്ന് ദൈവത്തിൻ്റെ നിശ്ചയമായ മുൻനിരയിൽ തന്നെ കർത്താവിൻ്റെ ദാസനുള്ളത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദുഃഖത്തിലായിരിക്കുന്ന
പ്രിയ ലതമാമയും സാംസനെയും സൗമ്യയും കുടുംബത്തെയും മറ്റ് സഹോദരങ്ങളായ ബോബച്ചാൻ കുടുംബം മറ്റ് സഹോദരങ്ങളെല്ലാവരെയും വിശേഷാൽ പ്രിയ അപ്പച്ചനെയും അമ്മച്ചി എല്ലാവരെയും സർവാശ്വസുടനായ കർത്താവ് എല്ലാതമായ സമാധാനം കൊണ്ട് ദൈവപ്രത്യാശ കൊണ്ടും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുറന്നും പ്രാർത്ഥന ഓർക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അത് വരുവനായവരും നമ്മെല്ലാവരെയും ഒരുക്കുമാറാകട്ടെ എന്ന് ദിവസം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന പുല്ലൂർ ഡിസ്ട്രിക്റ്റ്പെട്ട ഐ പി സി പുത്തുക്കരാഫലതൽപ്പിയ സഭയുടെയും എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ ദുഃഖവും പ്രത്യാശയും ഈ കുടുംബത്തോടെ തരണത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. കർത്താവിന് മഹത്വം. യേശു കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം ഈ രാവിലെ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മെ വിട്ട് നമുക്ക് മുൻപിലായി വിശ്രാമത്തിനായി കടന്നുപോയ പ്രിയ രാഴ്ചാൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. ഈ കുടുംബവുമായിട്ടുള്ള എനിക്ക് സ്നേഹബന്ധം എന്ന് പറയുന്നത് 2001 സൗദി അറേബ്യ ഞാൻ സന്ദർശിച്ച സമയത്ത് അന്ന് രാഴ്ചാൻ ബോസ്ചാനും ഒക്കെ അംഗമായിരുന്ന പാസ്താംബറീസ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ആ സഭയിൽ ചില ആഴ്ചകൾ പാസ്താംബറീസിനോട് ഒരുമിച്ച് പാർക്കുവാൻ ദൈവം അവസരം നൽകി. അന്ന് തൊട്ടുള്ള ഒരു നല്ല സ്നേഹബന്ധം എനിക്കുണ്ട്. അതുമാത്രമല്ല രാഴ്ചാൻ്റെ സഹോദരി റോസമാമ വിവാഹം കഴിപ്പിച്ചിരിക്കുന്നത് എൻ്റെ മാതൃസഭയായ പുതുക്കുളം അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിലാണ്. അത് നിമിത്തമുള്ള ഒന്നുകൂടെ അടുത്ത ഒരു സ്നേഹബന്ധം ഞങ്ങൾക്ക് ഉണ്ടാകുവാനിടയായിട്ടുണ്ട്. വളരെ ശാന്തമായി, വളരെ പക്വമായി, വളരെ ഭയത്തോടെ, ഭക്തിയോടെ കർത്താവിനെ സേവിച്ച ഒരു ഭക്തൻ എന്ന് പറയുന്നത് ഒട്ടും അതിശയോക്തിയല്ല എന്നുള്ളത് ഞാൻ പ്രസ്താവിക്കാതെ തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാം. നിശ്ചയമായും വേർപാട് ദുഃഖം നിറഞ്ഞതാണ്. എന്നാൽ ഈ ദുഃഖത്തിൻ്റെ അവസ്ഥയിലും പ്രിയപ്പെട്ടവർക്ക് ദൈവം ഹൃദയത്തിൽ കൊടുത്തിരിക്കുന്ന വലിയ ധൈര്യത്തിനായി, പ്രത്യാശയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ പിതാവ്, മാതാവ്, അമ്മാമ, മക്കൾ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. നിലനിൽക്കുന്ന നിത്യമായ, ശാശ്വതമായ ഒരു വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിലുണ്ടല്ലോ. ആ പ്രത്യാശയിൽ തന്നെ അന്ത്യത്തോളം നിലനിൽക്കുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല എൻ്റെ സഹോദരിയും കുടുംബവും സൗദി അറേബ്യയിൽ റിയാദിലായിരിക്കുന്നു. സൗദി റീജ്യൻ റിയാദ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിക്കുന്ന എൻ്റെ ബ്രദറിലോ റെജി ഓദ്രയുടെയും ആ കുടുംബത്തിൻ്റെയും പ്രത്യാശയുടെ വാക്കുകൾ അറിയിക്കണമെന്ന് എന്നോട് അറിയിച്ചിട്ടുണ്ട്. അതും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ ശുശ്രൂഷിക്കുന്ന കലയപുരം അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെയും എല്ലാവിധമാകുന്ന പ്രത്യാശയുടെ വാക്കുകൾ അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. പത്ത് മണിയാകുമ്പോൾ ഡെഡ് ബോഡി പുറത്തേക്ക് ഇറക്കുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് കാണുന്നവർ ദയവായി കണ്ടിട്ട് ഉടൻ തന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അധിക സമയം ഈ റൂമിൽ നിൽക്കരുത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കുമാറാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ ഭവനം, ദൈവമക്കൾ, കർത്താ ദൈവസഭ, പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ എൻ്റെ പ്രത്യേകമായ ദുഃഖവും അനുശോചനവും അറിയിക്കുന്നു. പ്രത്യേകാല ഈ വാത്സല്യ ഭവനത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് വളരെ കടപ്പാടുകളുള്ള ഒരു ഭവനമാണ്. ഞങ്ങളൊരു കാലത്ത് സാമുദായികമായ അനുഭവങ്ങളിൽ നട്ടംതിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഈ വാത്സല്യ അമ്മച്ചി, എൻ്റെ വീട് തുമ്പമണ്ണാണ്, ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരികയും അമ്മച്ചിയോട് ഒരുമിച്ച് ചില പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. അവരൊരുമിച്ച് ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന് രക്ഷയുടെ ദൂതൻ ഞങ്ങളെ അറിയിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളുടെ എൻ്റെ അച്ഛനും അച്ഛൻ്റെ അനിയൻ്റെ കുടുംബവും 11 പേര് ആ അമ്മച്ചിയുടെ ആ പ്രവർത്തന ഫലമായിട്ട് രക്ഷിക്കപ്പെടുവാനിടയായി. അങ്ങനെ ഞങ്ങൾ ദൈവഭാഗത്ത് കടന്നു വരുവാനിടയായി. അതിൽ നിന്ന് തന്നെ 3 പേര് കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിൽ ഇപ്പോൾ ആയിരിക്കുന്നു. ഞങ്ങൾക്ക് ഈ ഭവനത്തോട് വളരെ കടപ്പാടുണ്ട്, അമ്മച്ചിയോട് പ്രത്യേകമായിട്ടുണ്ട്. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കർത്തൃദാസിൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവർക്കും എളിവൻ്റെ പ്രത്യേകമായിട്ടുള്ള അനുശോചനം അറിയിക്കുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന ആനന്ദപ്പള്ളി ഇന്ത്യ ബന്ധുക്കോസ ദൈവസഭയുടെ പ്രത്യേകമായിട്ടുള്ള അനുശോചനവും ഈ സമയത്ത് അറിയിച്ച് വാക്കുകൾ നിർത്തുന്നു.
നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഈ ഡെഡ് ബോഡി കണ്ടവർ മുറ്റത്ത് ദയവായി കൂടി നിൽക്കരുത്. അതുകൊണ്ട് ദയവായി സഹകരിക്കണം. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുവാൻ നിങ്ങളതിന് ഇടയാക്കരുത്. മുറ്റത്ത് കൂടി നിൽക്കാതെ നിങ്ങളെ കോമ്പൗണ്ടിൽ നിന്നും പുറത്തു പോകണം. പോലീസ് അധികാരികളോ ഹെൽത്തിൽ നിന്നോ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ വരുമ്പോൾ അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് മുറ്റത്ത് കൂടി നിന്ന് സംസാരിക്കരുത്. ദയവായിട്ട് കോമ്പൗണ്ടിന് പുറത്ത് പോകണം എന്ന് ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ദയവായി സഹകരിക്കണം. ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള പാസ്റ്റർമാർ, എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചൻ, അമ്മച്ചി, അമ്മാമ്മ, മോന്, മറ്റ് കുടുംബാംഗങ്ങൾ, രാജാവിൻ്റെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന ഈ പ്രിയ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. ഈ കുടുംബവുമായി എൻ്റെ കുടുംബത്തിന്, ഭർത്തൃ കുടുംബത്തിന് വലിയ രീതിയിലുള്ള ആത്മബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ വന്നതിന് ശേഷം എന്നും കാണുന്ന സഹകരിക്കുന്ന രണ്ടുപേരാണ് അപ്പച്ചനും അമ്മച്ചിയും. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഒരു കുടുംബാംഗമെന്നുള്ള രീതിയിൽ പങ്കുചേരുന്നു, അനുശോചനം അറിയിക്കുന്നു. മാമ മോന് ദൈവം ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയോടും കുടുംബത്തോടും അതുപോലെ തന്നെ ബന്ധുമിത്രാദികളെല്ലാവരോടുമുള്ള അനുശോചനം അറിയിക്കുകയും പ്രാർത്ഥനാപൂർവം ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. മഹത്വനാമത്തെ കീർത്തിപ്പാനായി, ശക്തീകരിക്കാ നിന്നാത്മാവിനാൽ. മഹത്വനാമത്തെ കീർത്തിപ്പാനായി, ശക്തീകരിക്കാ നിന്നാത്മാവിനാൽ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വെച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. ജീവൻ വെച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും.
പൂർവ പിതാക്കളാം അപ്പോസ്തല ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം പൂർവ പിതാക്കളാം അപ്പോസ്തല ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം ആകയാൽ ചേതാമെന്നെണ്ണി ലാഭം അന്യനെന്നെണ്ണി ലോകമാതിൽ ആകയാൽ ചേതാമെന്നെണ്ണി ലാഭം അന്യനെന്നെണ്ണി ലോകമാതിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാനേശുവിനായി ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണു നീർ കുടിച്ചെന്നാലും ഞെരുക്കത്തിൻ അപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണു നീർ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം വീനായി ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും വെൻവച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ദയവായിട്ട് നേരത്തെ ഓർപ്പിച്ച കാര്യം വീണ്ടും ഓർപ്പിക്കുകയാണ്, കണ്ടവർ ദയവ് ചെയ്ത് ആരോട് കൂട്ടം കൂടിയും മുറ്റത്ത് നിൽക്കരുത്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ദയവായിട്ട് കണ്ട് ഉടൻ തന്നെ നിങ്ങൾ കോമ്പൗണ്ടിന് പുറത്ത് പോകണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു വിധത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ അപ്പോൾ തന്നെ എല്ലാവർക്കും കാണുകയും ചെയ്യണം. അതിനായിട്ട് എല്ലാവരും ദയവായിട്ട് സഹകരിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്.
പേർ വിളിക്കും നേരം കാണും എൻ പേരും ദയവായിട്ട് വീണ്ടും ഓർപ്പിക്കുന്നു, മുറ്റത്ത് നിങ്ങൾ ദയവായിട്ട് നിൽക്കുന്ന ഒരു കൂടെ നിൽക്കരുത്, നിങ്ങൾ കോമ്പൗണ്ടിന് പുറത്ത് കാണും. ഹെൽപ്പിൽ നിന്നും പ്രത്യേകിച്ച് അറിയിച്ചിട്ടുണ്ട്, പോലീസ് അധികാരിയിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ വന്നാൽ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ മുറ്റത്ത് കൂടി നിൽക്കരുത്, ഈ കോമ്പൗണ്ടിന് പുറത്തേക്ക് പോകണം. കണ്ടവർ കണ്ടവർ ദയവായി അങ്ങനെ സഹകരിക്കണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. പ്രാർത്ഥിച്ച് നമ്മൾ ഭവനത്തിലെ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുവാൻ പോവുകയാണ്. ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാൻ ഉയർത്തു തൻ പ്രൈസ് ദ ലോർഡ്. നമ്മുടെ പാസ്റ്റർ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കുന്നുണ്ട് എല്ലാവരെയും. നമ്മളെല്ലാവരും നന്നായി ഏറ്റവും പ്രിയമായി സ്നേഹിക്കുന്ന ആളാണ് പ്രിയ പാസ്റ്റർ നമ്മുടെ രായിച്ചേന്. അതുപോലെ തന്നെ ഈ കുടുംബത്തെ സ്നേഹിക്കുന്നവരാണ്. പിന്നെ ഇപ്പോൾ ഈ ബോഡി ഇവിടെ വന്നതിൻ്റെ പിന്നെ ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ കടന്നു പോകുന്ന ഒരു സാഹചര്യം എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും ഇവിടെ നിന്ന് അവസാന ശുശ്രൂഷ ഇവരെ ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നും അറിയാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം വളരെ കാര്യമായിട്ടുണ്ട്, അറിയാമല്ല എല്ലാവർക്കും. അതുകൊണ്ട് പിന്നെ നിങ്ങളിവിടെ വന്നത് തന്നെ ഏറ്റവും അവസാനം വരെ നിന്നതായിട്ട് എല്ലാവരും ഗണിക്കും, എല്ലാവരും അത് പരിഗണിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ കുടുംബത്തെ സ്നേഹിക്കുന്നെങ്കിൽ, അത് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നെങ്കിൽ, ഈ ആമേൻ കർത്താവിൻ്റെ സ്നേഹിക്കുന്നെങ്കിൽ, നിശ്ചയമായിട്ട് നിങ്ങൾ കണ്ടിട്ട് പിന്നെ ഉപചാരപൂർവ്വം അല്പനേരം നിന്ന് മടങ്ങുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അതുകൊണ്ട് നമ്മളെല്ലാവരും അറിവുള്ളവരാണല്ലോ. പിന്നീട് ഇതിൻ്റെ ഇടയ്ക്കൊരു തടസ്സമുണ്ടാകാൻ അമീനിടെ ആകരുത്, ദയവ് ചെയ്തതുകൊണ്ട്. എല്ലാവരും കണ്ടവർ ഏറ്റവും അടുത്ത് പ്രിയമുള്ളവരുമാണ്. പക്ഷേ നമുക്ക് 15 പേര് കൂടുതൽ ഒരേ സമയത്ത് ഇവിടെ ഉണ്ടായിരിക്കാൻ പാടില്ല എന്നാണ് 20 പേര് മാക്സിമം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പിന്നെ കണ്ടിട്ട് പോകുവാനായിട്ട് വിശേഷം ഓർപ്പിക്കുന്നു. പിന്നെ ചെയ്യണം, ദൈവം നമ്മെ എല്ലാവരെയും അതിനായി സഹായിക്കട്ടെ. പ്രാർത്ഥിച്ച് ഭവനത്തിലെ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സർവാശ്വാസത്തിൻ്റെയും ഉറവിടമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥനാകുന്ന ഞങ്ങളുടെ പ്രിയ പിതാവേ, അങ്ങയുടെ തിരുനാമത്തിന് ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. സമയഭേദം കൂടാതെ ഞങ്ങൾക്ക് ആക്രവാസനത്തോടടുത്ത് വരുവാൻ കർത്താവിനെ സഹായിക്കുന്നതിനാൽ അങ്ങക്ക് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു.
ഞങ്ങളുടെ പ്രിയരായിച്ചാൻ ഞങ്ങളെ വിട്ടു പിരിഞ്ഞു. കർത്താവ് നിത്യതയിൽ വിശ്രമിക്കുന്നല്ലോ. തൻ്റെ ഭൗതിക ശരീരം ഭവനത്തിൽ കൊണ്ടുവന്നു. ഈ ഭവനത്തിൽ വെച്ച്, ഈ ലോകത്തിൽ വെച്ച് അവസാനമായി തനിക്ക് നൽകുവാനുള്ളത് യാത്രയപ്പ് ഇന്ന് നൽകുവാനായി ദൈവസന്നിധിയിൽ കർത്താവ് ഞങ്ങളായിരിക്കുന്നല്ലോ. ദൈവകരം നിലനിൽപ്പിക്കുന്നു, ദുഃഖത്തിലായിരിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കുന്നതിനെ ഇന്ന് തിരഞ്ഞെടുക്കുന്ന ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി നടക്കുക, ദൈവ സഹായിക്കുമാറാകണം എന്ന് നിങ്ങളോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്വാസ വചനങ്ങൾ ഒക്കെയും കേൾക്കുമ്പോൾ കർത്താവെ അത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവെ അവരുടെ പ്രത്യാശ വർദ്ധിക്കുക വേണ്ടക്കവണ്ണം സർവശക്തനായ ദൈവം അവിടെ നിലയാക്കുമാറാകണം എന്നങ്ങളോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കടതിനാൽ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദുഃഖവേളയിൽ ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ ഭവനത്തിലോട് ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് നമുക്കും ആ ദുഃഖത്തിൽ പങ്കുചേരുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഇപ്പോൾ സ്നേഹിച്ചിരുന്നു, നമ്മെ സ്നേഹിച്ചിരുന്നു നമ്മുടെ പ്രിയ ഒരാഴ്ച പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് ജോൺ നമ്മൾ ഞങ്ങളൊക്കെ ഒരാഴ്ച എന്ന് വിളിക്കും. പ്രിയ കർത്താവിൻ്റെ ദാസൻ തനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം കൊടുത്ത ആവശ്യം തികഞ്ഞപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ദൈവം വിളിച്ചു ചേർക്കുവാനിടയായി തീർന്നു. പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ വേർപാട് മാനുഷികമാകുന്ന നിലയിൽ നോക്കുമ്പോൾ ഒരു നഷ്ടം തന്നെയാണ്. പ്രത്യേകിച്ച് അങ്ങാടിക്കൽ ഐ പി സി ശാലയും സഭയെ സംബന്ധിച്ചിടത്തോളം, അവിടെ വരുന്ന ദൈവദാസന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ് സ്തോത്രം. എങ്കിലും ദൈവത്തിൻ്റെ ഹിതത്തെ നമുക്കൊരിക്കലും ചോദ്യം ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവത്തിൻ്റെ അരികിലേക്ക് കർത്താവ് വിളിച്ചു ചേർത്തു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവദാസൻ ഇങ്ങനെ പറയുന്നു, മെനഞ്ഞവനോട് എന്നെ എന്തിനെ ഇങ്ങനെ മെനഞ്ഞെന്ന് ചോദിക്കുവാൻ ഒരിക്കലും അവകാശമില്ല. കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. പക്ഷെ നമുക്കൊരു വിശ്വാസമുണ്ട്. ദൈവത്തിന് വചനം ഇങ്ങനെ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നു. പ്രിയ ലതമാമ, പ്രിയ സൗമ്യ കുടുംബം, പ്രിയ സാംസണ, പ്രിയ അപ്പച്ചനെ അമ്മച്ചി, പ്രിയ രാജാൻ്റെ സഹോദരങ്ങൾ, അവരുടെ കുടുംബങ്ങൾ എല്ലാവരും, പ്രത്യേകിച്ച് വിദേശത്തായിരിക്കുന്നവർക്ക് നാട്ടിൽ കടന്നു വരുവാൻ കഴിയാത്ത സാഹചര്യമാണ്. അവരെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ, സഹായിക്കട്ടെ. സ്വർഗീയമായ സമാധാനം കൊണ്ട്, അതാ ദൈവത്തിൻ്റെ വചനത്തിൽ പോലീസ് ഇങ്ങനെ പറയുന്നു, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനമെന്ന്. ആ ദൈവിക സമാധാനം കൊണ്ട് ദൈവം നിറയ്ക്കുമാറാകട്ടെ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന സമയം അമുഖേര വന്ന സമയം ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നമുക്കറിയാമെന്നത് കൊണ്ട് ചില വാക്കുകൾ അനുശോചനം പറയുവാനായിട്ട് അല്പ സമയങ്ങൾ വേർതിരിക്കുകയാണ്. നാം സാധാരണ ചെയ്യുന്നത് പോലെ സമയത്തിൻ്റെ കാര്യത്തിൽ വളരെ കർശനമായിരിക്കും എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ഏറിയാൽ ഒരു മിനിറ്റിനകത്ത് ഒത്തിരി പേർ എല്ലാവരെയും വരുന്ന എല്ലാ ദൈവദാസന്മാർക്കും അതിനുള്ള സമയം ഉണ്ടായിരിക്കത്തില്ല എന്നും കൂടെ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. സമയം തരുന്നവർ ദയവായിട്ട് നിങ്ങൾ പാട്ട് പാടരുത്. ഒരു മിനിറ്റിനകത്ത് നമുക്ക് പറയാനാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് തന്നെ പറയാനാണെങ്കിൽ 2 മണിക്കൂർ എനിക്ക് തന്നെ വേണ്ടി വരും. അതുകൊണ്ട് ഈ സമയം തരുന്നവർ ദയവായി സഹകരിക്കണം. ആ സമയം പോകുന്നു തോന്നിക്കഴിഞ്ഞാൽ ഞാൻ മൈക്കിങ് മേടിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടിനും ഉണ്ടാകാനിടയാകരുത്. ദയവായി സഹകരിക്കണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഞാൻ പേര് വിളിക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ ദയവായിട്ട് വന്ന് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ ഒരു മിനിറ്റ് എടുക്കരുത്, അതിനുള്ളിൽ തന്നെ കാര്യങ്ങൾ ക്രമീകരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. പാസ്റ്റർ പി ജെ, സോറി, പാസ്റ്റർ സാം വർഗീസ്, പാസ്റ്റർ നിറ്റ്സൺ എറണാകുളം, പാസ്റ്റർ ബിജു എൻ ജോൺ, ഈ പേര് വിളിച്ച ദൈവദാസന്മാരിവിടെ ഉണ്ടെങ്കിൽ ദയവായിട്ട് ഒരു മിനിറ്റിന് അകത്ത് അവർ അനുശോചന വാക്കുകൾ ഓർപ്പിക്കാം എന്ന് പ്രത്യേകാല ഓർപ്പിക്കുകയാണ്. പാസ്റ്റർ സാം വർഗീസ്, പാസ്റ്റർ നിറ്റ്സൺ, പാസ്റ്റർ ബിജു എൻ ജോൺ. അതുപോലെ തന്നെ ഈ നിൽക്കുന്നവർ, ആ ഭാഗത്ത് നിൽക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ദയവായത് അങ്ങനെ കൂട്ടം കൂടി നിൽക്കരുത്. ഈ ഭാഗത്തൊക്കെ നിൽക്കുന്നവർ മാക്സിമം 20 പേർക്കുള്ള അനുമതിയാണ് ഗവൺമെൻറ് തലത്തിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾക്ക് കോമ്പൗണ്ടിന് പുറത്തേക്ക് പോകണം. ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കരുത്. ദയവായി സഹകരിക്കുക. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം. നമുക്കറിയാം വേർപാട് എപ്പോഴും നമുക്ക് പ്രയാസമുളവാക്കുന്നതാണ്.
പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് ആത്മബന്ധമുള്ളവരും പ്രിയമുള്ളവരും വേർപെടുമ്പോൾ ആ ദുഃഖം വളരെ ആഴത്തിലുള്ളതാണ്. ഈ പ്രിയ കുടുംബത്തിലെ എല്ലാവരും സ്നേഹിക്കുന്ന പ്രിയ രായ്ചാൻ രായ് പാസ്റ്റർ നമ്മെ വിട്ടു പിരിഞ്ഞ് കർത്താവിനോട് ചേർക്കപ്പെട്ടു. പ്രത്യേകിച്ച് ഈ കുടുംബമായിട്ട് എനിക്കൊരു പരിചയവും സ്നേഹവും ഉണ്ടാകുന്നത് എറണാകുളത്ത് ലിവിംഗ് വാട്ടർ ഏജ് ചോയ്സിലെ മെമ്പേഴ്സായിരിക്കുന്ന സൈചാനും അതുപോലെ തന്നെ ലതീമാമ്മ ആ കുടുംബമുള്ള ബന്ധത്തിലാണ് ഈ രായ്ചാൻ രായ് പാസ്റ്ററിനെയും കുടുംബത്തെയും പരിചയപ്പെടാനിടയായത്. ലതീമാമ്മയുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡാണല്ലോ പ്രിയ പാസ്റ്റർ. പ്രിയ സാംസൺ, ഞങ്ങൾ ചേർച്ചിൽ ചില സമയങ്ങളിൽ വരികയും അവിടെ ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ചെറിയൊരു കാലയളവുകൊണ്ടാണെങ്കിലും ഒരാത്മബന്ധം ആ കുടുംബമായിട്ട് ദൈവം നൽകുവാനിടയായി തീർന്നു. ഞാൻ പാസ്റ്ററിനെ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ കർത്താവിൻ്റെ ദാസൻ്റെ മകൻ സാംസൺ അദ്ദേഹം വരികയും ഞങ്ങളുടെ മീറ്റിങ്ങിൽ ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ബോഡി വരുന്ന സമയം മുതൽ അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിപ്പാൻ, പ്രത്യേകിച്ച് പ്രിയ സഹിച്ചാനും ലതീമാമ എറണാകുളത്തു നിന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനിടയാത്തിരുന്നു. ഞങ്ങൾ ദൈവസേന പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് പിന്നെ തുടർന്നുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെ നന്നായി നടപ്പാൻ കർത്താവ് കൃപ ചെയ്തു. ആ ദൈവത്തിനെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. കർത്താവ് ഈ കുടുംബത്തിലെല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പൗലോസ് പറയുന്നതുപോലെ വിട്ടുപിരിഞ്ഞ കർത്താവിനോട് കൂടിയിരിക്കുന്നത് അത്യുത്തമം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നു. മറ്റൊരു ഭാഗത്ത് പൗലോസ് പറയുന്നു, ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെയല്ലെന്ന് യേശുക്രിസ്തുവിൻ്റെ ആമി ക്രിസ്തുവേശുവിൽ എനിക്ക് പ്രശംസയുണ്ടാകും. നിശ്ചയമായിട്ടും നമ്മൾ ഓടുന്നു അധ്വാനിക്കുന്നതും ഒരിക്കലും നഷ്ടമല്ല. ഈ കർത്താവിൻ്റെ ദാസനെക്കുറിച്ച് ഞാൻ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമുണ്ടായി. സൗദിയിൽ അനേകർക്ക് ആശ്വാസവും അഭയവുമായി തീർന്ന് അനേക ദൈവമക്കളെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു ദൈവദാസനാണ്. ആ ദൈവദാസൻ്റെ കുടുംബത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും, ദൈവത്തിൻ്റെ കരുണയുണ്ടാകും, അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. തുടർന്നും ദൈവം ഈ കുടുംബത്തിലെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന വിശേഷാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സമയം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ നിർത്തണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. പാസ്റ്റർ ജിജു ഡാനിയൽ, പാസ്റ്റർ സാം വർഗീസ് എന്നീ ദൈവദാസന്മാർ ഒരു മിനിറ്റ്. ദൈവനാമത്തിന് മുഖത്വം. വളരെ വേദനജനകമായ ഒരു അന്തരീക്ഷത്തിൽ ഈ ഭവനത്തിൽ പ്രിയപ്പെട്ടവരുടെ വേദനയിൽ പങ്കുകൊള്ളുവാൻ നമ്മയൊക്കെ ദൈവം സഹായിച്ചല്ലോ. വളരെ ആരും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ പ്രിയ ദേവിദാസൻ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധി ചേർക്കപ്പെടുവാനിടയായി. ദൈവനാമത്തിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്ന ഒരു കുടുംബമാണ്. പ്രിയ മാതാവ്, പിതാവ്, സഹോദരങ്ങളിൽ പ്രിയപ്പെട്ടവരൊക്കെ വളരെ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടിട്ടുള്ള ഒരു കുടുംബമാണ്. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സംഭവിക്കുന്നില്ല. ജീവിച്ചിരുന്നപ്പോൾ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് ക്രിസ്തുവിന് ലാഭമുണ്ടാക്കിയ പ്രിയ ദേവദാസിൻ്റെ മരണം പൗലോസ് പറയുന്നത് പോലെ തനിക്ക് ലാഭമായി മാറി എന്നുള്ള ആ പൂർണ്ണ വിശ്വാസം നമുക്ക് ഏവർക്കുമുണ്ട്. പ്രത്യാശയുടെ തുറമുഖത്ത് വീണ്ടും പ്രിയ ദേവദാസിനെ കാണാം എന്നുള്ള ആ വലിയ ഉറപ്പോടെ ഞാൻ നിർത്തുന്നു. ഇവിടെ എൻ്റെ വാക്കുകൾ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന ഇന്ത്യ പ്രമുഖ നിയമസഭാചാര്യയുടെ സഭയുടെയും മുഖം പ്രത്യാശയും രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ വാക്കുകൾ ഒരുമിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രശ്ന സമയം പഠിച്ചതിൽ വളരെ നന്ദി. യു പി എഫിൻ്റെ
പ്രസിഡന്റായി സേവനം അനുഷ്ഠിക്കുന്നു. കുടുംബനിയോഗത്തിന്റെ പ്രസിഡന്റായി സേവനം അനുഷ്ഠിക്കുന്നു. കത്താവൻദാസൻ പാഷ വർഗീസ് ഒരു മിനിറ്റിൽ കുറയാതെ സമയം അനുശോചനം. കർത്താവിന്റെ മനോഹരമായി വാഴ്ത്തപ്പെടുന്നവരാകട്ടെ. നാം എല്ലാവരും ശ്രമിക്കുക ആത്മകാലത്തിൽ വളരെ പ്രശംസനീയമായ നിലയിൽ ആദരിക്കുകയും അനുഗ്രഹമായി കാണുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ് അങ്ങാടിക്കൽ ചേർപ്പാട് കുടുംബം. സുവിശേഷത്തിൻ്റെ പൂർണ്ണ വക്താക്കളായി വാത്സല്യ മാതാവ് പിതാവ് കുഞ്ഞുങ്ങൾ കൊച്ചുമക്കളെല്ലാം ആയിരിക്കുന്ന ആ ഒരു തലമുറയിൽ ഒരു കോൺട്രാക്ട് ബേസിൽ ജോലി എന്ന തൊഴിലാളി എന്ന പോലെ തൻ്റെ ഓട്ടം തികച്ച് പ്രത്യാശയുടെ തീരത്തെത്തിയായ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ ദാസിക്കും കുഞ്ഞുങ്ങൾക്കും ഒരു അനുഗ്രഹമായ സന്തോഷ വാർത്ത താൻ ഹൃദയമാണ് കടന്നു പോയിരിക്കുന്നത്. ഈ കൃഷിയുമൊക്കെയുള്ള ആത്മബലം പ്രിയപ്പെട്ടവരുടെ കർത്താൻ നൽകട്ടെ. നെത്തയിൽ ചേർക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ്റെ ഇളയ സഹോദരി എൻ്റെ മാതൃസഭയായ പുതുക്കുള സഭയുടെ അംഗമാണ് പ്രിയ റോസ്മസ്ലും ബാബു സോഹനൻ. ആ ബന്ധത്തിൽ ഈ കുടുംബമായി എനിക്ക് അഭ്യർത്ഥമായ ബന്ധമുണ്ട്. ഈ വേർപാടിൻ്റെ വിഷയം അറിഞ്ഞ് ആ ദിവസങ്ങളിൽ കടഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാനും ആശ്വസിപ്പിക്കാനിടയായിത്തീരുന്നു. കുടുംബം എന്നിട്ട് പെന്തക്കോസ് ഫെലോഷിപ്പിൻ്റെ എല്ലാ സഭാ ശുശ്രൂഷന്മാരുടെയും സഭാജനത്തിൻ്റെയും ഞാൻ ശുശ്രൂഷിക്കുന്ന തട്ട ഏജ് സഭയുടെയും എൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ക്രിസ്തീയ പ്രത്യാശ വന്ദനം അറിയിക്കുന്നു. ദൈവം സഹായിക്കുന്നു. പാസ്റ്റർ സജി പി തോമസ്. Rafa Radio, broadcasting music, healing souls. കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖഭവനം, വാത്സല്യ പിതാവ്, മാതാവ്, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, പ്രതിയാല തൻ പ്രിയമ്മ ജാക്രതസേനയിൽ ചേർക്കപ്പെട്ട ദിവാസൻ്റെ സഹോദരി ലീലമാമ, മക്കൾ, അവർ മീൻകുടി ദൈവസഭയിൽ ആരാധിച്ചു പോകുന്നതല്ലോ. അതിനുള്ള ബന്ധത്തിൽ ഇന്ന് പകൽക്കാലം ശുശ്രൂഷയിൽ സമ്മതിപ്പാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൽ മരിക്കുന്ന വൃതന്മാർ, ഭാഗ്യമുള്ളവർ. ആ വചന പ്രകാരം കർത്താവിൻ്റെ ദാസൻ ക്രിസ്തുവിൽ ചേർക്കപ്പെടുവാനിടയായി തീർന്നല്ലോ. അതാണല്ലോ ഏറ്റവും ഭാഗ്യകരമായ അനുഭവം എന്ന് പറയുന്നത്. താൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു ഭൗതിക ശരീരത്തിൻ്റെ മുമ്പാകെ നമ്മളായിരിക്കുന്നു. ഈ ഭവനത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വർഗത്തിലെ ദൈവമായ കർത്താവ് ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞാൻ ശുശ്രൂഷിക്കുന്ന ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയിലെ ഇവിടുത്തെ എല്ലാ വിശ്വാസ മക്കളുടെയും എൻ്റെയും കുടുംബത്തിൻ്റെയും ദുഃഖവും ദൈവവചന പ്രത്യാശയും ഈ സമയം അറിയിക്കുന്നു. സമയം ഒരുക്കി തന്ന കർത്താവ് നിവാസിനോട് നന്ദിയും അറിയിക്കുന്നു. ദൈവത്തിൻ്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഭവനത്തിലെ പ്രിയമകൾ സൗമ്യ ലിജോ ശുശ്രൂഷി ഐ മീൻ അവർ അംഗത്വമുള്ള പൂഴിക്കാട് സഭയിലെ മെമ്പറാണ്. പ്രിയ പിതാവിൻ്റെ ദുഃഖത്തിൽ അറിഞ്ഞ കാലം മുതൽ പ്രാർത്ഥിക്കുവാനും ദൈവകൃപയിൽ ആശ്രയിപ്പാനും സ്വർഗമിടയാക്കി കാര്യങ്ങളൊക്കെ എത്രത്തോളം ദൈവം ക്രമീകരിച്ചല്ലോ. ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ പൂന്തോട്ടത്തിൽ നിന്ന് മനോഹരമായ ഒരു പൂ, റോസാ പൂ കർത്താവ് പറിച്ചെടുത്തു. തൻ്റെ ജീവിതത്തിൽ ഓടിയ കാലം, അധ്വാനിച്ച കാലം കർത്താവിന് വേണ്ടി, താൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി തലമുറകളെ വാർത്തെടുത്താൻ, താൻ അറിഞ്ഞ സത്യത്തിന് വേണ്ടി അനേകരെ കൊയ്തെടുപ്പാൻ സ്വർഗം പ്രിയ പിതാവിന് ഭാഗ്യം കൊടുത്തു. പൗലോസ് പറയുന്ന പോലെ പോയി വിശ്രമിച്ചു കൊടുക്കുക, കലാപസാനത്തികൾ നിന്റെ ഓഹരിക്കായി നീയും എഴുന്നേറ്റ് വരും. ആ വലിയ പ്രത്യാശയോടെ പ്രിയ പിതാവിന് യാത്രാ മംഗളങ്ങളിൽ പിന്നെയും കാണാം എന്നുള്ള പ്രത്യാശ ദൈവം അനുഗ്രഹിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.
നേരോടെ നടക്കുന്നവരൊക്കെയും താന്താന്റെ കിടക്കമേൽ വിശ്രാമം പ്രാപിക്കുന്നു. നിത്യസമാധാനത്തിലേക്ക് പ്രവേശിച്ച പ്രിയ കർത്തൃദാസന്റെ ദേഹവിയോഗത്തിൽ വേദനയിലും ദുഃഖത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടോട് ചേർന്ന് ഈ ദുഃഖത്തിൽ പങ്കുകൊള്ളുവാൻ, ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ ദൈവം അനുവദിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ കുടുംബത്തെ, മാതാപിതാക്കളെ ദൈവം ധാരാളമായി സ്നേഹിച്ചു. ബഥാനിയിലെ ലാസറിൻ്റെ ഭവനത്തിൽ മാർത്തയെയും മറിയയും ലാസറിനെയും ദൈവം സ്നേഹിച്ചു എന്ന് യോഹന്നാന്റെ സുവിശേഷം 11:5 വായിക്കുന്നത് പോലെ, കർത്താവിൻ്റെ മഹത്വമുള്ള വേലയ്ക്ക്, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് ഒരു മുതൽക്കൂട്ടായിരുന്ന ഈ ഭവനത്തിൽ ഈ വേദനാജനകമായ അനുഭവം ഉണ്ടായപ്പോൾ പ്രത്യാശയോടെ ഈ ബോഡിയുടെ അകത്ത് അടുത്ത് ഇരിപ്പാൻ ദൈവം അനുവദിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യോബ് തൻ്റെ 10 ഡെഡ് ബോഡിയുടെ മുമ്പിലിരുന്നത് പോലെ പ്രിയ അപ്പച്ചൻ ഇരിക്കുന്നത് ഞാൻ കാണുന്നു. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ ക്രൂശിനി ചുവട്ടിലിരുന്ന മറിയെ പോലെ പ്രിയ അമ്മച്ചിരിക്കുന്നത് കാണുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം തൻ്റെ ജനനത്തെക്കുറിച്ച് യഹോവ പ്രിയ ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിലയിടും, ആകയാൽ വിഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രമെന്ന് വിളിക്കപ്പെടും. ആട്ടിടയന്മാർ ദൂതൻ സംസാരിച്ചത് കേട്ട് മറിയുടെ അടുത്ത് വന്ന് ജനത്തിൻ്റെയും ഉണ്ടാകാനുള്ള രക്ഷ അറിയിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു ബേദഹീമിൽ ജനിച്ചിരിക്കുന്നു എന്ന് മറിയോട് പറഞ്ഞപ്പോൾ മറിയ അത് ഉള്ളിൽ സംഗ്രഹിച്ചു ധ്യാനിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് വേദനിപ്പാനിടയായില്ല. കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ, സുവിശേഷ സ്വാതന്ത്ര്യം വിളക്കപ്പെട്ട സുവിശേഷ വിരോധിയുടെ മധ്യത്തിൽ സൗദി അറേബ്യയിൽ ദമാമിൽ പ്രവർത്തിക്കുവാൻ ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ദാസനെ സഹായിച്ചു. കർത്താവിൻ്റെ സമയമായപ്പോൾ കർത്താവ് വിളിച്ച് തൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. എൻ്റെ സഹോദരമിനിക്കായി സ്തോത്രം. യേശു നയ്യം പട്ടണത്തിലെ വിധിയോട് ഇങ്ങനെ പറഞ്ഞു, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സറിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളോട്, ഞാനൊരു നാൾ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് നിദ്രയാണ്. ഞാൻ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് സന്തോഷിക്കും. നമ്മുടെ കർത്താവ് വരും. നിത്യയുടെ പൊൻപുരയിൽ പ്രിയ കർത്തദാസനെ തേജസ്സേറിയ അനുഭവത്തിൽ തേജസ്സിക്കപ്പെട്ട കർത്താവിനോടുകൂടെ പുത്തൻ ശരീരത്തോടെ കാണാമെന്നുള്ള പ്രത്യാശയിലൊരു എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. സകല ബുദ്ധിയും കഴിയുന്ന അതേ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ ശിക്ഷിക്കുന്ന ഇന്ത്യ ബന്ധക്കോസ് കല്ലേത്ത് ദൈവസഭയുടെയും പ്രാർത്ഥനയും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നു. അതുപോലെ സൗദി അറേബ്യയിൽ ചില വർഷക്കാലം അവിടെ പാസ്റ്ററായിരുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ സാം വർഗീസ് പ്രിയ കർത്താവിൻ്റെ ദാസൻ കടന്നു വന്നിട്ടുണ്ട്. പ്രിയ രായച്ചാനും പ്രിയ കർത്താവിൻ്റെ ദാസൻ രണ്ടുപേരെ ചർച്ചിലെ പാസ്റ്റർമാരായിരുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസൻ സാം വർഗീസ് പാസ്റ്റർ സാം വർഗീസ് ചില നാളുകളെ നാട്ടിലേക്ക് കടന്നു വന്നു. പ്രിയ കർത്താവിൻ്റെ ദാസൻ ഇന്നുപോലെ കടന്നു വന്നിട്ടുണ്ട്. ഒരു 5 സമയം പ്രിയ കർത്താവിൻ്റെ ദാസൻ ദൈവം സംസാരിക്കും. പാസ്റ്റർ സാം വർഗീസ്. എന്താണ് സംസാരിക്കുന്നുള്ള വാക്കുകൾ എനിക്ക് പറയുവാനായിട്ട് കഴിയത്തില്ല. പ്രിയ കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് ദീർഘവർഷക്കാലം കർത്താവിനെ ആരാധിപ്പാൻ നല്ല വചനങ്ങൾ ഒക്കെ കേൾപ്പാൻ അനുഭവിപ്പാൻ പറയുക മാത്രമല്ല, ജീവിതത്തിൽ കാണിച്ച ദീർഘവർഷക്കാലം കാണുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന നല്ല ആ കാലങ്ങളെ ഞാൻ ഈ സമയം സ്മരിക്കുകയാണ്. സ്തോത്രം. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. ഞാൻ ഇന്ന് പൽസമയം ആവർത്തന പുസ്തകം 33 ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ മോശയുടെ ആ കാലഘട്ടത്തെക്കുറിച്ച്, അവസാനത്തെ ആ സമയത്തെക്കുറിച്ച് ഓർക്കുവാൻ ഇടയായി. ദൈവം തന്നെ മോശയ്ക്ക് ആ കാഴ്ച കാണിച്ചതും ഒക്കെ ഓർത്തപ്പോൾ ഞാൻ ഓർത്തി ഭക്തനായ ദേവദാസനോട് ചേർന്ന്, കർത്താവേ
ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം ക്രിസ്തുവിൽ മരിച്ച ഈ ഭക്തനായ മനുഷ്യനെ ആ പുലരിയുടെ തുറമുഖത്ത് കാണാം എന്നുള്ളൊരു പ്രത്യാശ എനിക്കും ഉണ്ട്. സ്തോത്രം. ഞാനൊരു അനുഭവം കൂടെ വചനത്തിലുണ്ടോ ഇല്ലയോ എന്നൊന്നും ആരും ചോദിക്കരുത്. അദ്ദേഹം ദൈവസേനയിൽ ചേർക്കപ്പെട്ട എന്നോട് പലരും വിളിച്ച് പറഞ്ഞു, രായ് പാസ്റ്റർ, രായ് പാസ്റ്റർ. എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല, ഒരിക്കൽ പോലും ഈ കർത്താവിൻ്റെ ദാസന് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവും ഞാൻ വിചാരിച്ചിരുന്നില്ല. അവസാനം ബോധച്ചാൻ്റെ അനിയൻ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായി. വളരെ ഭാരങ്ങൾ, ദുഃഖങ്ങൾ ആ വിഷയത്തോടുള്ള ബന്ധത്തിലുണ്ടായി. അതിന് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഉറങ്ങിപ്പോ ആ തലേദിവസം ഗൾഫിൽ നിന്ന് തന്നെ ഒരാൾ ഇങ്ങനെ വിളിച്ച് ചോദിച്ചു, വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവ് എൻ്റെ അടുത്തൊരു പേപ്പർ തന്നിട്ട് ഭക്തരായ മനുഷ്യരുടെ പേരെഴുതാൻ പറഞ്ഞാൽ ഞാൻ നമ്പർ 1 ടൈ പാസ്റ്റർ എഴുതുമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എൻ്റെ പോലും ഞാൻ എഴുതത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഒരു ദിവസത്തെ അനുഭവമല്ല, ദീർഘ വർഷങ്ങൾ കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിയതിൻ്റെ ഒരു സാക്ഷ്യമായിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വളരെ ഭാരങ്ങളായിരുന്നു ഹൃദയത്തിൽ, ആരോട് പറയാനാണ്. എന്നാലൊരു ദിവസം ഞാനിങ്ങനെ ദൈവത്തിൻ്റെ മുമ്പാകെ ആ ഒരു ഓഡിയോ ക്ലിപ്പായിട്ട് അവിടെ കേൾപ്പിച്ചിട്ട് അപ്പോൾ എന്നെ ദൈവദാസൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് പുഞ്ചിരി പോലെ, ഞങ്ങളവിടെ വെച്ച് സൗദി എന്ന് പറഞ്ഞ് വിരിഞ്ഞപ്പോൾ ആ ഒരു പുഞ്ചിരിയാണ്, പുഞ്ചിരിയോട് കാണുവാൻ ഇടയായി. എൻ്റെ പ്രയാസങ്ങളൊക്കെ അന്നേരം മാറി. ആ സന്തോഷ തുറമുഖത്താണല്ലോ ദൈവദാസൻ എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായി. ഈ സമയം ഞങ്ങളധികം വാക്കുകൾ തീർക്കുന്നില്ല. ദൈവദാസൻ്റെ കുടുംബത്തിനെല്ലാ പ്രത്യാശയും ഞങ്ങൾ നേരുകയാണ്. അതുപോലെ ഇപ്പം മുൻപ് അവിടെ ശുശ്രൂഷയിലായിരുന്ന പാസ്റ്റർ അനിയം കുഞ്ഞ് ബോംബെയിൽ നിന്നലെ കൺട്രോൾസ് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യാശ. അതുപോലെ അദ്ദേഹത്തെ വളരെ സ്നേഹിക്കുന്ന പാസ്റ്റർ ജെയിംസ് വർഗീസ് മലബാറിൽ നിന്ന് വരണമെന്നൊക്കെ ആഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ലൈവായിട്ട് കാണ്, പിന്നെ സമയമുള്ളപ്പം വന്ന് ആ കുടുംബത്തിൽ പോയി അവരോടൊപ്പം അല്പസമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞു. അവരുടെയൊക്കെ കൺട്രോൾസ് അറിയിക്കുന്നു. ദൈവദാസനോടും കുടുംബത്തിനോടും ആ സ്നേഹം ഇപ്പോഴും എന്നും ഇന്ന് ഉണ്ടെന്നുള്ളത് ഞാൻ അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. ദയവായിട്ട് ആരും കൂട്ടം കൂടി നിൽക്കരുത് എന്ന് ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കുകയാണ് പാസ്റ്റർ ബിജു എൻ ജോൺ. പാസ്റ്റർ തമ്പി ഒരേ മിനിറ്റ് അനുശോചന വാക്കുകൾ അറിയിക്കും. പാസ്റ്റർ ബിജു എൻ ജോൺ, അല്ലെങ്കിൽ പാസ്റ്റർ തമ്പി. കർത്താവിൻ്റെ വിശുദ്ധമായ നാമം ഇപ്പോൾ കാലം മഹത്വപ്പെടുമ്പോഴാകട്ടെ. അങ്ങാടിക്കൽ ചേപ്പാട് ഹൗസിൽ പാസ്റ്റർ ജോൺ തോമസ്, 60 വയസ്സ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ലോക ജീവിതം വിട്ട് കർത്താവ് ഒരുക്കിയ രാജ്യത്തിൽ പ്രവേശിപ്പാൻ ഇടയായിത്തരുന്നല്ലോ. ഏകദേശം 40 വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് പൗനവുമായി പരിചയമുണ്ട്. ഇന്ന് ഇവിടുത്തെ അടക്ക ശുശ്രൂഷയിൽ സംബന്ധിക്കേണ്ട സംബന്ധിപ്പാൻ കഴിയാതിരിക്കുന്ന ലില്ലിക്കുട്ടി, എക്കടമ്പനാട് മോളുണ്ടലെ രാജുപ്പാപ്പച്ചൻ പാസ്റ്റർ കെ പി കുഞ്ഞുങ്ങിൻ്റെ സഹോദരനെ വിവാഹം ചെയ്തു. ആ കാലം മുതലാണ് ഈ ഭവനവുമായി പരിചയപ്പെടുവാനിടയായിത്തീർന്നത്. അന്ന് എൻ്റെ ഓർമ്മ ഈ വത്സലം മാതാവ് ലില്ലിക്കുട്ടിയും മാത്രമേ ദൈവഭാഗത്ത് വന്നിട്ടുള്ളൂ. ഈ പിതാവോ ഈ പരേതനവരാരും വന്നിട്ടില്ല. ഇവിടെ അടുത്തുള്ള ഉയർന്ന സ്ഥലത്തുള്ള വീട്ടിൽ വന്ന് പല ആവർത്തികൾ പല പ്രോഗ്രാമിനെ സംബന്ധിപ്പാൻ കർത്താവിൻ്റെ അവസരത്തെ തന്നിട്ടുണ്ട്. മുൻകാലങ്ങളേക്കാൾ വ്യത്യസ്തമായ നിലയിലാണല്ലോ ഇപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് വാക്കുകൾ ദീർഘിപ്പിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പിതാവ് ജോൺ മത്തായി, മാതാവ് മറിയാമ്മ ജോൺ, തൻ്റെ വൈഫ് ലത തോമസ്, മക്കൾ സൗമ്യ, സാംസൺ, മരുമോൻ ലിജോ, കൊച്ചുമോൻ ഹാനോ, മറ്റ് സഹോദരങ്ങളേവരെയും കർത്താവ് ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഒരിക്കൽ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന റൂസ്വെൽറ്റ് നയാട്ടിനു വേണ്ടി ആഫ്രിക്കൻ വനാന്തരങ്ങളിലേക്ക് കടന്നുപോയി. അന്നൊരു മിഷണറിയും കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ ആഫ്രിക്കയിലേക്ക് പോയി. രണ്ടുപേരും തിരികെ ന്യൂയോർക്ക് തുറമുഖത്ത് എത്തിയപ്പോൾ ഒരു വലിയ സമൂഹം ആളുകൾ അമേരിക്കൻ പ്രസിഡൻറ്റിനെ സ്വീകരിച്ചപ്പോൾ മിഷണറിയെ സ്വീകരിപ്പാൻ ആളുമില്ല. അതെനിക്ക് വലിയ പ്രയാസമുണ്ടായി. വ്യാകുലപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞു, നിൻ്റെ വീട്ടിലെത്തുമ്പോൾ നിന്നെ സ്വീകരിക്കുമെന്ന്. എന്നതുപോലെ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ ഒഴിഞ്ഞ് കഷ്ട രാജ്യത്ത് പ്രവേശിച്ചിരിക്കുന്ന ഈ ദൈവദാസിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ശാരം ഫലോഷിപ്പിൻ്റെ ഷൂർനാട് റീജിയൻ്റെ എയും കൗൺസിൽപ്പെട്ട എല്ലാ മെമ്പേഴ്സിൻ്റെയും സഭകളുടെയും അനുശോചനവും ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് സമയം നൽകി തന്നതിൽ നന്ദി രേഖപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ വെച്ചൊരുക്കും.
ശോഭയേറുമോർനാടുണ്ടത് കാണമേ ശ്വാസപ്പോരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തുതാ വേദന ചേർന്നിടും ഭംഗിയേറിയ തീരത്തിൽ വേദന ചേർന്നിടും ഭംഗിയേറിയ തീരത്തിൽ ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിജു ആൻഡ് ജോൺ ഐ പി സി അടൂർ രജിസ്റ്റർ സെൻ്ററിൻ്റെ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മേനി പി വർഗീസ് എന്നീ ദേവദാസന്മാർ ഒരു വാക്കുകൾ അനുശോചനം അറിയിക്കും. കർത്താവിൻ്റെ ധന്യതിരെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസൻ്റെ വേർപാടുള്ള ബന്ധത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ, കുടുംബ മക്കൾ, വിധമിത്രാതിൽ ചർച്ചക്കാർ, ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവത്തിൻ്റെ സഭ, വിവിധങ്ങളിൽ കടന്നു വരുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് ഇവിടെ കടന്നു വരുവാനിടയായത് പ്രിയ കർത്തൃദാസൻ്റെ സഹോദരി റോസമ്മയൊക്കെ ദൈവത്തെ ആരാധിക്കുന്ന പുതുക്കുളം അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിലാണ്. അതിനുള്ള ബന്ധത്തിലാണ് എനിക്ക് കടന്നു വരാൻ കഴിഞ്ഞത്. വിശേഷമായും ഇപ്പോഴത്തെ സാഹചര്യം തിരിച്ചറിയുന്നുള്ള ഒറ്റ വാക്കിൽ തിരുവനന്തം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്. അർത്ഥം രണ്ടു വിധത്തിലുള്ള ആളുകളെ നമുക്ക് ദർശിക്കാൻ കഴിയും, പ്രത്യാശ ഉള്ളവരും ഇല്ലാത്തവരും. ചേർന്ന് പറയുന്നു, ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് മരിച്ചവർ കർത്താവിൻ്റെ വരമെങ്കിൽ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ആ വരവിൽ കർത്താവിൻ്റെ ദാസനെയും തീർച്ചയായും കാണുവാൻ കഴിയും. തന്നെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ. പ്രിയ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ. എൻ്റെയും എൻ്റെ കുടുംബത്തിനെയും വിശേഷമായി ശുശ്രൂഷിക്കുന്ന പുതുക്കുളം അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ നിന്ന ചില ദൈവത്തിൻ്റെ ദാസന്മാർ നമുക്ക് കടന്നു വരാൻ കഴിഞ്ഞു. അവരുടെ എല്ലാവരുടെയും സഭയുടെയും വിശേഷമായ പ്രത്യാശയും അനുശോചനം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ പോലീസ് അധികാരികൾ വന്ന് കാര്യങ്ങൾ സംസാരിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് ദയവേത് ഒന്നുകൂടെ ഓർപ്പിക്കുന്നു, പുറത്തായാലും ആൾക്കാർ കൂട്ടം കൂടെ നിൽക്കരുത്. അതുപോലെ സമയത്തിൻ്റെ കാര്യത്തിൽ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് ഒന്നരണ്ട വാക്കുകളിൽ തന്നെ അനുശോചനം അവസാനിപ്പിക്കണം. ഈ ദേവത രണ്ട് ദേവദാസന്മാരോട് പറഞ്ഞത് കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് സമയം കൊടുക്കുകയാണ്. പ്രസന്ന പി വർഗീസ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വാത്സല്യ ഭവനത്തിലെ പ്രിയപ്പെട്ടവർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട പ്രിയപ്പെട്ടവരാണ്. എൻ്റെ കൊച്ചപ്പൻ കോശിപ്പാപ്പൻ്റെ ജ്യേഷ്ഠനാണ് പ്രിയ ജോണിച്ചാൻ. 2003 മുതൽ 2007 വരെ ഈ സഭയുടെ ശുശ്രൂഷനായി 4 വർഷം ഈ ദേശത്തെ കർത്താവിൻ്റെ ഉത്തമ സാക്ഷിയായി കർത്താവിൻ്റെ വില ചെയ്യുവാൻ തക്കവണ്ണം കുടുംബമായി നമ്മളെ സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ സമയങ്ങളിൽ ഈ ഭവനം പ്രിയ അച്ചായന്, പ്രിയ അമ്മച്ചി, മക്കൾ ഞങ്ങളോട് വളരെ സ്നേഹമായിട്ട് ഞങ്ങളെ സഹകരിക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത വിധങ്ങൾ ഓർക്കുവാനിടയായി തീരുന്നു. പ്രത്യേകാൽ പ്രിയ രാജ്ചാനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു പ്രിയ രാജ്ചാൻ. ദൈവദാസന്മാരെ വളരെ സ്നേഹിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. 4 വർഷത്തോളം ഈ സഭയിൽ ശുശ്രൂഷിപ്പാണ്ടയായി തീർന്ന കാലയളവിൽ എല്ലാ മാസത്തിലും അദ്ദേഹത്തിൻ്റെ നന്മ, നല്ലൊരു നന്മ വാങ്ങിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചുകൊണ്ടിരുന്നു. ശേഷമായിട്ട് ശുശ്രൂഷ കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് പോയപ്പോൾ അവിടെയും കടന്നു വന്ന് എന്നെ കാണുവാനും സ്നേഹം പങ്കുവെക്കുവാനൊക്കെ ഇടയായി തീർന്നു. അടുത്ത ചില മാസങ്ങൾക്ക് മുമ്പ് സൗദിയിൽ കടന്നുപോയ സമയത്ത് പ്രിയ രാജ്ചാൻ താമസിക്കുന്ന
ഭവനത്തിലും ചില ദിവസങ്ങൾ താമസിക്കുവാനും പ്രിയപ്പെട്ടവരുമായി സഹകരിപ്പാനും ഇടയായിത്തീർന്നു. ദൈവത്തിൽ കാണുന്നതുപോലെ ഭക്തന്മാരുടെ മുഖം യഹോവയ്ക്ക് വിലയേറിയതാണ്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കാവളം ജനിക്കുമ്പോൾ വിശുദ്ധന്മാർ ഉയർത്തി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവനെയും കാണാം എന്നുള്ള പ്രത്യാശയോടെ വിശ്വാസത്തോടെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ ശുശ്രൂഷിക്കുന്ന പറമ്പൽ ഐ പി എസ് സി സഭയുടെയും അഡോറിയസ്റ്റ് സെൻ്ററിലുള്ള എല്ലാ ദൈവദാസന്മാരുടെയും ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. കാലാവസ്ഥയും മാറി വരികയാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചത് നേരത്തെ തന്നെ ഡെഡ്ബോഡി ഭവനിൽ തന്നെ എടുക്കണം. അതുകൊണ്ട് സഹകരിക്കുക. ഒരു ദേവദാസനം കൂടെ പറഞ്ഞതിന് ശേഷം കുടുംബത്തിലെ പ്രിയപ്പെട്ടവർക്ക് സമയം കൊടുക്കുകയാണ്. പാസർ മാത്യു ജോൺ അങ്ങടിക്ക സംഘടന ശുശ്രൂഷകന് പാസർ മാത്യു ജോൺ ഒന്ന് രണ്ട് വാക്കുകളിൽ അനുശോചനം അറിയിക്കും. കർത്താവിൽ നിദ്ര പ്രാപിച്ച പ്രിയ ഏരാഴ്ചൻ്റെ ഫ്യൂണൽ സർവീസിൽ പങ്കെടുക്കുവാൻ ദൈവാവസരം നൽകാനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സഭയിൽ ശുശ്രൂഷിക്കുന്ന കാലയളവിൽ മാത്രമല്ല അതിനുശേഷവും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലുള്ള ആത്മീയ സ്നേഹബന്ധം നിലനിർത്തുവാൻ കർത്താവ് സഹായിച്ച ഉത്തമമായ മാതൃകയുള്ള ക്രിസ്തീയം വഹിച്ച് കർത്തൃ ശുശ്രൂഷയിലും വളരെ ശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസനാണ്. പ്രിയപ്പെട്ടവൻ്റെ പെട്ടെന്നുള്ള വേർപാട് ദുഃഖകരമാണെങ്കിലും ദൈവത്തിൻ്റെ മുൻനിർണയത്തിലുള്ള കാര്യമാണല്ലോ. നിത്യതയിൽ തേജസ്വരി മുഖത്തോടുകൂടെ വീണ്ടും നമുക്ക് കാണാനുള്ള വലിയ പ്രത്യാശ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതിനായിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്ന പ്രിയ അപ്പച്ചനെ അമ്മച്ചയും യേശു ശ്രീമാനെയും നികളായിരിക്കുന്ന മകളെയും കുടുംബത്തെയും എല്ലാവരെയും സഫല ബുദ്ധിയും കഴിയുന്ന ദിവ്യ സമൂഹമായുണ്ട് കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെയും കുടുംബത്തിൻ്റെയും ഞാൻ ശുശ്രൂഷിക്കുന്ന തട്ട ഐ പി സി സഭയുടെയും പേരിലുള്ള ദുഃഖവും അതിലൊരു ജീവനുള്ള പ്രത്യാശയും അറിയിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്ന ദൈവം എന്നെ ആശ്വസിപ്പിക്കട്ടെ. താങ്ക് യു. ദൈവം നാമത്തെ ഇന്നല്ല പകൽക്കാലത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വേർപാട് എപ്പോഴും ദുഃഖമുളവാക്കുന്ന ഒന്നാണ്, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് എന്ന് പറഞ്ഞാൽ. എന്നാൽ അതിനൊക്കെ അപ്പുറമായിട്ട് ആ നിത്യതയിൽ പ്രിയപ്പെട്ടവനെ കാണാമെന്നുള്ള വലിയ പ്രത്യാശ ഓർത്ത് പിന്നെയും ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നു, ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നത് കാണുമെന്ന് അത് കേൾക്കുന്നതിനേക്കാൾ വലിയ ഭാഗ്യം എനിക്കില്ല. ഇവിടുത്തെ അപ്പച്ചനെയും അമ്മച്ചയും സംബന്ധിച്ചോളം തൻ്റെ ഇളയ മകൻ കർത്തൃ ശുശ്രൂഷയിലായിരുന്നത് കാണുവാൻ അവർക്ക് ദൈവം ഭാഗ്യം കൊടുത്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയരായച്ചാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു തികഞ്ഞ ആത്മീയന് വേണമെന്ന എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നു പ്രിയരായച്ചാൻ്റേത്. താൻ പറഞ്ഞതും പ്രവർത്തിച്ചതും മാത്രമേ താൻ പ്രസംഗിച്ചിരുന്നുള്ളൂ. തൻ്റെ ജീവിതമായിരുന്നു തൻ്റെ പ്രസംഗം. തൻ്റെ കൂട്ടുകാരും എല്ലാം ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ ലോക്ക്ഡൗൺ ആണെങ്കിൽ തന്നെ തൻ്റെ കൂടെ വളർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ഇൻക്ലൂഡിങ് സൗദീസ് എല്ലാവരും തന്നെ ഹോസ്പിറ്റലിലേക്ക് വരുവാനും കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുവാൻ തക്കോണം ഇടയായി. അതൊക്കെ ഈ സമയത്ത് ഓർക്കുന്നു. എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ ഞാനും രാജ്ചാനും സൗദി അറേബ്യയിൽ ഒരേ ബിൽഡിങ്ങിൽ അടുത്തടുത്ത ഫ്ലാറ്റുകളിലാണ് ദീർഘവർഷം താമസിപ്പാൻ തക്കോണം ഇടയായി തീർന്നത്. അപ്പോൾ രാജ്ചാൻ്റെ കൂടെ ചെന്ന് അല്പസമയം ചെലവിടുവാനും ഒക്കെ ഇടയാക്കി ആ നല്ല സമയത്തെ ഞാനിപ്പോൾ ഓർക്കുന്നു. ഞങ്ങളുടെ മൂന്ന് പേരുടെയും മൂത്ത ജ്യേഷ്ഠ സഹോദരനാണ് പ്രിയരായച്ചായൻ. ആ രായച്ചായൻ്റെ വേർപാട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും തീർത്താ തീരാത്ത ഒരു വിടവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ രായച്ചാൻ്റെ സഹോദരങ്ങളെല്ലാം തന്നെ രായച്ചാനെ രാജുമോനെ എന്നാണ് വിളിച്ചിരുന്നത്. പ്രിയ മോനിയമ്മാമയും പോവച്ചായനും രാജുമോനെ എന്നല്ലാതെ മറ്റൊന്നും വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അത്രയ്ക്ക് നല്ല ഒരു സഹോദര ബന്ധമാണ് അവർ കീപ്പ് ചെയ്തിരുന്നത്. പ്രിയരായച്ചാന് ഈ ലോകത്തിൽ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ട് യാത്ര ചെയ്യുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവടിയാക്കി ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ വേർപാടിൽ ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളോടും ഞങ്ങളുടെ കണ്ടോളൻസ് ഈ സമയത്ത് അറിയിക്കുന്നതോടൊപ്പം കാട്ടിൽ കിഴക്കേതിൽ കുടുംബത്തിൻ്റെയും എൻ്റെയും കണ്ടോളൻസ് ഈ സമയത്ത് അറിയിക്കുകയാണ്. അതോടൊപ്പം സ്വർഗത്തിലെ ദൈവം തൻ്റെ നിത്യസമാധാനത്താൽ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പാസ്റ്റർ ഫിലിപ്പ് ഒന്ന് രണ്ട് വാക്കുകളിൽ മാത്രം അനുശോചനം അറിയിക്കും. കർത്താവിന് മഹത്വം. നമ്മെ വിട്ട് പിരിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, താൻ പ്രിയമിച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുന്ന
പ്രിയ രാജബ്രദറിൻ്റെ കർത്താവിൻ്റെ ദാസമേണ്ടത് ശരീരത്തിന് സമീപത്ത് നിന്നുകൊണ്ട് പ്രത്യാശയുടെ വാക്കുകൾ ഉയർത്തുവാൻ കർത്താവ് ഇടയാക്കുന്ന ഓർത്ത് ദൈവത്തിന് നിന്നുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. വർഷങ്ങൾക്ക് മുമ്പേ ഈ പ്രിയപ്പെട്ടവർ മലയുടെ മുകളിൽ പാർക്കുമ്പോൾ കടമ്പനാട്ടുള്ള രാജു പാപ്പച്ചൻ എന്ന് പറയുന്ന ആ കർത്തൃദാസനുമായിട്ട് ആ ഭവനത്തിൽ ചെന്ന് പ്രിയ ലില്ലിക്കുട്ടിയെ കണ്ട് തുടർന്ന് ആ വിവാഹം മംഗളമായി നടത്തുവാനൊക്കെ കർത്താവ് ഇടയാക്കി. അന്നു മുതൽ ഈ പ്രിയ ഭവനവുമായി ഒത്തിരി ബന്ധമുണ്ട്. പ്രിയ അപ്പച്ചൻ അമ്മച്ചി പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരെയെല്ലാം ഓർക്കുമ്പോൾ ഈ ദുഃഖത്തിൽ അവരോടൊപ്പം പങ്കുചേരുവാൻ കർത്താവ് ഇടയാക്കുന്നു. അവർക്കും നമുക്കെല്ലാവർക്കും ഒരുപോലെ ഏറെ പ്രത്യാശ നൽകുന്ന വിഷയമാണ് പ്രിയപ്പെട്ട പിതാവിൻ്റെ സഹോദരൻ്റെ വേർപാട്. വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ലെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ, താനെ കർത്താവിനെ കർത്താവിൻ്റെ വേലക്കാരനെന്ന നിലയിൽ ഏറ്റവും ഭക്തിയോടും ഏറ്റവും വിശ്വസ്തയോടും കൂടി ശുശ്രൂഷ ചെയ്തു അനവരെ കർത്താവിലേക്ക് നടത്തി. നാം കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നാം അവിടെ കാണുന്നത് താനെ മുന്നിൽ നിൽക്കുകയും താൻ വിശ്വാസത്തിലേക്ക് നയിച്ച അനേകർ തൻ്റെ പിന്നിൽ നിൽക്കുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ടിടയായിത്തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേദോസത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയുവാനായിട്ട് എനിക്ക് കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. എങ്കിലും നമുക്ക് വളരെ പ്രത്യാശ നൽകുന്നു. അല്പസമയം കഴിയുമ്പോൾ മൃതശരീരം ഭക്തിയോടെ ആദരവോടെ നമ്മൾ സംസ്കരിക്കും. സംസ്കരിക്കപ്പെടുന്ന ഇടത്തു നിന്ന് കർത്താവിൻ്റെ കാഹളം ധനിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് ഹേ മരണമേ നിൻ്റെ ജയം എവിടെ, ഹേ മരണമേ നിൻ്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് പറന്നുയരുന്ന സുദിനം നമ്മുടെ മുമ്പിൽ ഉണ്ട്. ആ സന്ദർഭത്തിൽ നാം ജീവനോടെ ആയിരിക്കുന്നെങ്കിൽ രൂപാന്തരപ്പെട്ടവരായി പറന്നുയരുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ പ്രിയ പിതാവിൻ്റെ ഈ സഹോദരൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസിയും കുഞ്ഞുങ്ങളും മാതാപിതാക്കൾ സഹോദരങ്ങൾ എല്ലാവരെയും കർത്താവ് ദിവ്യമായ സമാധാനം കൊണ്ട് ആശ്വസിപ്പിക്കട്ടെ. മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയുടെയും വിശേഷിച്ച് ആന്ധ്രാപ്രദേശിലുള്ളതായ പ്രവർത്തനങ്ങളുടെയൊക്കെയും പേരിൽ അതിൻ്റെ ചുമതല വഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ മാത്യു സം കുര്യൻ സാറിൻ്റെ കൂടെ പേരിൽ എനിക്കുള്ളതായ അനുശോചനം അതിലുപരി പ്രത്യാശ രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. അവസരം തന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ദിവ്യമായ സമാധാനം കൊണ്ട് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ. അടുത്തതായിട്ട് ക്യാപ്റ്റൻ പി ജെ അബ്രഹാം എന്ന അച്ഛയുടെ ഒരു ആംഗ്ലയാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ഓർപ്പിച്ചതുപോലെ കാലാവസ്ഥയൊക്കെ മാറി വരികയാണ്. അതുകൊണ്ട് നേരത്തെ തന്നെ സമയം നമ്മൾ നിശ്ചയിച്ചാൽ നേരത്തെ തന്നെ ഡെഡ്ബോഡി എടുക്കണം. അതുകൊണ്ട് 2-3 മിനിറ്റിൽ കുറയാതെ ദൈവം സമയത്ത് സഹകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ. പ്രിയ രാജുവിൻ്റെ അകാല ജന്മത്തിൽ എനിക്കും എൻ്റെ കുടുംബത്തിനുള്ള അത്യാഗതമായ ദുഃഖം അറിയിക്കുകയും സർവശക്തനായ ദൈവനമ്പുരാൻ ദുഃഖത്തിൽ കഴിയുന്ന പ്രത്യേകിച്ച് അളിയനും പെങ്ങുക്കും അവൻ്റെ ഭാര്യ ലതയ്ക്കും സാംസണും വിദേശത്ത് കഴിയുന്ന സൗമ്യയ്ക്കും ആശ്വാസവും സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ട് വാക്ക് ഞാൻ പെട്ടെന്ന് ടെലിഫോൺ ഈ ടെലിഗ്രാം സന്ദേശത്തോടുകൂടി ഞാൻ പറയുകയാണ്. എനിക്ക് വളരെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഈ രാജു. എൻ്റെ അനന്തരവനാണ്. എന്നാൽ അവൻ കർത്തൃദാസനായിട്ട് ജോലി ചെയ്യുന്നു എന്നുള്ള ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് ഒടുവിലാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എനിക്ക് അവനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോസ്തലനായ പൗലോസ് തീമത്തിയോസിനോട് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യം മാത്രം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിർത്തിക്കൊള്ളാം. തീമത്തിയോസ്, നീ നല്ലവനും ചെറുപ്പക്കാരനുമാണ്, ദൈവത്തെയും ദൈവവചനത്തെ നീ പ്രാണനുല്യ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ നീ രണ്ട് കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. ഒന്ന്, ബി റോൾ മോഡൽ ടു ഓൾ, എല്ലാവർക്കും എല്ലാത്തിനും മാതൃകയുള്ളവനായിരിക്കണം. രണ്ടാമത്, ബി ഫെയ്ത്ത്ഫുൾ അൺടു ഡെത്ത്, മരണപര്യന്തം വിശ്വസനായിരിക്കണം. ഈ പ്രിയ രാജു എല്ലാവർക്കും എല്ലാത്തിനും മാതൃകയുള്ളവനായിരുന്നു, മരണപര്യന്തം വിശ്വസനുള്ളവനായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. തിമത്തിയോസ് പറയുന്നത് എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു, ഞാൻ ദൈവസന്നിധിയിലോട്ട് പോകാറായിരിക്കുന്നു, എൻ്റെ നിര്യാണകാലം അടുത്തതുകൊണ്ട് ഐ ഹാവ് ഫോർ ദ ഗുഡ് ഫൈറ്റ്, ഞാൻ എൻ്റെ ഓട്ടം തികച്ച്, ഐ ഹാവ് ഫിനിഷ് ദ റേസ്, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു, ഐ ഹാവ് കെപ്റ്റ് ദ ഫെയ്ത്ത്, വിശ്വാസം കാത്ത് നീതിയുടെ വാടാത്ത കിരീടത്തിനായിട്ട് ഇവൻ്റെ ആത്മാവ് ഇന്നേക്ക് 36 ദിവസം മുൻപ് കർത്താവിൻ്റെ സന്നിയിൽ എടുക്കപ്പെട്ടു. ഈ ഭൗതിക ശരീരം മറയുവാൻ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ അവൻ്റെ ജ്യേഷ്ഠനുമൊക്കെ കൂടെ അവിടെ അവസാന പരിശ്രമം നടത്തിയുള്ള നിമിത്തമാണ് എത്രയും പെട്ടെന്ന് ഈ ബോഡി ഇവിടെ വരുവാനും ഈ അന്ത്യ സംസ്കാരം ശുശ്രൂഷ നടത്തുവാനും ഇടയായത്. ദൈവം ഇവരെയെല്ലാം അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടി അളിയനും പെങ്ങക്കും ലതയ്ക്കും വിദൂരയുള്ള സൗമ്യയ്ക്കും സാംസനും ആശ്വാസവും സമാധാനം നൽകട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. രണ്ട് വാക്കിന് അവസരം തന്ന പ്രിയ ഭാഷയോടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.
ദൈവത്തിൻ്റെ സ്തോത്രം. അടുത്തതായിട്ട് പ്രിയ അമ്മച്ചയാണ്, ഒരു ഒന്ന് രണ്ട് മിനിറ്റ് അമ്മച്ചയെ സമയം കൃത്യമായി പാലിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. കാരണം ഇത്തരം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും വളരെ സ്ട്രിക്റ്റായിട്ട് പോലീസ് അധികാരികളിൽ നിന്ന് നിർദ്ദേശം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിനകത്ത് അമ്മച്ചി. സ്തോത്രം കർത്താവിൻ്റെ വലിയ ലാഭത്തിന് നന്ദിയോട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കടന്നു വന്ന എല്ലാ മക്കൾക്കും, പിന്നെ പോയവർക്കും, ഇപ്പോൾ ഉള്ളവർക്കും, വരുന്നവർക്കും എല്ലാം വേഗം വരുന്നവര കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊടുക്കുന്നു. പൈതലിൻ്റെ വേർപാട് നിമിത്തമാണല്ലോ ഇത്രയും ജനം ഇന്നിവിടെ കൂടാനും കർത്താവിൻ്റെ കുറിച്ച് വണ്ടിപ്പാനും ഒക്കെ ഒത്തത് സ്തോത്രമല്ലല്ലോ. ഞങ്ങൾ സ്വപ്നത്തിൽ അറിഞ്ഞല്ല ഈ മരണം ഇങ്ങനെ സംഭവിക്കുമെന്ന്. ആ വെള്ളിയാഴ്ച പകലും വൈകിട്ടും കർത്താവിൻ്റെ വചനം സൂക്ഷിച്ച ഒരു വ്യക്തിയാണ്. അത് കഴിഞ്ഞ് പോയി ചോറ് ഊണ് കഴിഞ്ഞ് പോയി കിടന്നതാ ആ സമയത്താണ് ഈ അസ്വസ്ഥത ഉണ്ടായത്. എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും അവിടെ അതുപോലെ ഇവരെ സ്നേഹിച്ചതാ. ഞാൻ പോലെല്ലാം ഞങ്ങൾ വിളിക്കത്തില്ല, അതുപോലെ സ്നേഹിച്ചതാ. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഏൽപ്പിച്ചും കൊടുത്തതാ. അങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ ഈ ഇവരെ കർത്താവിൻ്റെ വേല പോരാ. ധീരതയോടെ ധീരതയോടെ തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി അധികം ശോഭിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കർത്താവ് വിളിച്ച് വേർതിച്ച് കൊണ്ടുപോയതൊക്കെ നമ്മുടെ ഉദ്ദേശമല്ലല്ലോ, ദൈവ ഉദ്ദേശം. അങ്ങനെ നടക്കട്ടെ. പോയെങ്കിലും ഉണ്ടല്ലോ, ഇപ്പോഴത്തെ സമയം നമുക്കറിയാമല്ലോ ഏതെല്ലാം വിധത്തിലുള്ള തടസ്സങ്ങളാണ് വന്ന് ഭവിക്കുന്നത്. അവിടെ അന്ന് ഇപ്പം 36 ദിവസമായി കുഞ്ഞ് കടന്നുപോയിട്ട്, അന്നത്തേത് ഇപ്പോഴത്തെ നിയമം ഒന്നും അല്ലായിരുന്നു. പ്ലെയിൻ വിടത്തില്ല, ഒരു വ്യക്തിയെ പിന്നെ ഫോണി കൊണ്ടുപോകത്തില്ല. ഇതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ വേദനയായിപ്പോയി. കുഞ്ഞിനെ ഇവിടെ വന്ന് ഈ സന്തോഷം അനുഭവിച്ച് നന്ദി കരേറ്റി ഒരു ശുശ്രൂഷ നടത്താനൊക്കത്തില്ലയോ എൻ്റെ കർത്താവ് എന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചു. ആ വളരെ വേദനയോട് ഞാൻ ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ എൻ്റെ മുന്നിൽ കണ്ണിന് മുൻപിൽ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് തൃപ്തിപ്പെട്ടു. പിന്നെ എന്നോട് പറഞ്ഞു, അപ്പന് മക്കളോട് കണ്ണു തോന്നുന്ന പോലെ ഹോമയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കണ്ണു തോന്നുന്നു. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അങ്ങനെ യുദ്ധം ചെയ്ത ഈ ഇത്ര വേഗം അവിടുന്ന് കൊണ്ടുവരാൻ ഒത്തത് എൻ്റെ ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രം. കർത്താവിൻ്റെ വിലയേറിയവക്കണം പ്രാർത്ഥന. കർത്താവ് എല്ലാവർക്കും പ്രതിഫലം തരട്ടെ, ദുഃഖിക്കുന്ന എല്ലാവരെ ആശ്വസിപ്പിക്കട്ടെ. പിന്നെ എനിക്കൊന്നു പറയാനുള്ളത്, ഈ അന്ത്യകാലത്തെ ഈ സംഭവം നടക്കുന്നത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാവരും അനുഭവിക്കുന്ന കഷ്ടവും ദുഃഖവും ദുരിതവും നമ്മുടെ ദൈവത്തെ മറന്ന് ജീവിക്കുന്നതാ. ഈ അന്ത്യകാലത്ത് കർത്താവിനോട് അടുത്ത് ആര് ഈ അന്ത്യകാലത്ത് അനുതാപത്തോടെ കുറ്റബോധത്തോടെ കടന്നു വന്ന് വിടുതൽ രക്ഷം കാണുവാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിൽക്കുന്നു. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. പ്രിയ രാജാവിൻ്റെ മകൻ സാംസനെ അനുശേഷം സഹധർമ്മനെ അല്ലാദ തോമസ്. ദൈവനാഥന മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ, കുടുംബാംഗങ്ങൾ, അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പിതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാത്തിലും ഒരു മാതൃകയായി. പിതാവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ അതുപോലെയാണ്. പിതാവ് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിലാണ് പിതാവ് ഞങ്ങൾക്ക് മുമ്പിൽ ജീവിച്ച് കാണിച്ചു തന്നത്. പിതാവ് വളരെ സിമ്പിളായിട്ട് ഒരു ലഘു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ പിതാവ് സമയം തക്കത്തിൽ ഉപയോഗിക്കുമായിരുന്നു. ചില ദൈവം തരുന്ന സമയം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് പിതാവ് എപ്പോഴും ഉപദേശിക്കുമായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ പിതാവ് ഞങ്ങൾക്കും മക്കൾക്കും അതുപോലെ തന്നെ ഇവിടെയുള്ളവർക്കും ഒരു മാതൃകയായിരുന്നു. എൻ്റെ പിതാവ് ഞാൻ കോപിച്ച് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും നല്ല രീതിയിൽ ഞങ്ങളോട് സംസാരിക്കത്തുള്ളായിരുന്നു. ഞങ്ങൾ എൻ്റെ പിതാവിനെ പറ്റി പറയുവാനാണെങ്കിൽ എനിക്ക് ഒത്തിരിയുണ്ട്, പക്ഷേ സമയത്തിൻ്റെ പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും പറയുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നില്ല. പക്ഷേ എനിക്കൊന്ന് മാത്രം പറയുവാൻ കഴിയും, ഇതൊരിക്കലും ഒരു വിലാപത്തിൻ്റെ ഭവനമല്ല, അല്ലെങ്കിൽ ഒരു വിലാപത്തിൻ്റെ നിമിഷമല്ല. കാരണം എൻ്റെ പിതാവ് എന്തിനു വേണ്ടി ജീവിച്ചു അല്ലെന്നുണ്ടെങ്കിൽ എന്തിനെ നോക്കി പാർത്തു എന്ന് എനിക്കറിയാം.
ആ രീതിയിലാണ് പിതാവ് ജീവിതം നയിച്ചത്. അതുകൊണ്ട് തന്നെ പിതാവ് പ്രിയം വെച്ച കർത്തസന്നിയിൽ ചേർത്തപ്പെട്ടു. അതിൽ നമുക്ക് ഒരിക്കലും പ്രത്യാശയോടെ സന്തോഷിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു സന്തോഷത്തിൻ്റെ നിമിഷമാണ്. ദൈവമക്കളെ സംബന്ധിച്ച് ആ പ്രത്യാശയിൽ എല്ലാവരും നിറയ്ക്കുമാറാകട്ടെ. ദൈവം ഏവരെ ആശ്വസിപ്പിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രത്യാശ കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ. എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അടിയൻ്റെ പ്രിയപ്പെട്ടവന് 60 വർഷക്കാലം ഈ ഭൂമിയിൽ പാർക്കുവാൻ ദൈവം അവസരം കൊടുത്തു. 31 വർഷക്കാലം അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിപ്പാൻ ദൈവം സഹായിച്ചു. ദാനമായി 2 കുഞ്ഞുങ്ങളെയും തന്നു. മകളുടെ ഡെലിവറിയോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ 6 മാസമായി ഞാൻ ബഹ്റിൻ്റെ പ്രദേശത്തായിരുന്നു. പ്രിയപ്പെട്ടവൻ സൗദിയിലായിരുന്നു. അവിടെയായിരുന്നപ്പോഴും ഒരു കുടുംബത്തിൽ കുടുംബനാഥൻ എന്ന നിലയിലും കുഞ്ഞുങ്ങൾക്കൊരു പിതാവ് എന്ന നിലയിലും അടിയനൊരു കൂട്ടുദാസൻ എന്ന നിലയിലും അനുഗ്രഹിക്കപ്പെട്ടതായ കർത്തവ്യങ്ങളൊക്കെയും തൻ്റെ ദാസനെ നിറവേറ്റുവാൻ ദൈവം ഭാഗ്യം കൊടുത്തു. ബഹ്റിനിലായിരുന്നപ്പോഴും 15 February വരെ ഞങ്ങളുടെ അടുത്ത് വരികയും ഞങ്ങളെ കാണുകയും ഒക്കെ ചെയ്യുമായിരുന്നു. 17, 16, 17, 17 ദൈവത്തിൻ്റെ വേല തികച്ച് ഈ ഭൂമിയിൽ നിന്ന് 18 ലോകത്തിൽ നിന്ന് യാത്ര പറയുവാനിടയായി. താനിപ്പോഴും വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരുപ്പാൻ, തൻ്റെ ശുശ്രൂഷ നിറവടിയായി നിവർത്തിപ്പാൻ ഒക്കെയും ദൈവം ഭാഗ്യം കൊടുത്തു. ദൈവം തക്ക സമയമായി താൻ ഏറ്റവും പ്രിയപ്പെട്ട കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കർത്താവ് വിളിച്ചു തന്നെ വേർതിരിപ്പാൻ ഇടയായി. എൻ്റെ ലളിതമായ ജീവിതം ഏത് കാര്യങ്ങളിലാണേലും മാതൃകയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുവാനും തൻ്റെ വാക്കുകൊണ്ടോ തൻ്റെ പ്രവൃത്തി കൊണ്ടോ ഒരിക്കലും ഒരു ഹൃദയത്തെ മുറിപ്പെടുത്തുവാനോ താൻ ഇതുവരെയും ഇടയായിട്ടില്ല. തൻ്റെ ജോലിയിലാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും എല്ലാം വിശ്വസ്തതയോടെ അതിലുപരി കർത്താവിൻ്റെ വേലയിൽ അവസാന നിമിഷം വരെയും വിശ്വസ്തതയോടെ നിൽപ്പാൻ എൻ്റെ കർത്താവിൻ്റെ ദാസന് ദൈവ ഭാഗ്യം കൊടുത്തു. അവസാന നാളുകളിൽ ലോക്ക്ഡൗണായി കുറച്ച് ദിവസം ഭവനങ്ങളിൽ ഇരുന്നെങ്കിലും അധികം പ്രത്യാശയോടെ ദൈവവചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉച്ചരിപ്പാൻ തക്കവണ്ണം എൻ്റെ ദാസന് കൃപ കൊടുത്തു. അവിടെയുള്ള ദൈവസഭയും ദൈവമക്കളൊക്കെയും ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. അവസാന സമയങ്ങളിൽ ആ ശുശ്രൂഷകളൊക്കെയും ഓൺലൈൻ വഴിയായൊക്കെയും അനേകരത് കേൾക്കുവാനും അതിന് പ്രകാരം അവരൊക്കെ ആ മെസ്സേജുകൾ കേട്ടവരോ എല്ലാവരും അത് അവരുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു എന്ന് പറയുവാനും ഒക്കെയും ദൈവം സഹായിച്ചു. തത്രാവിൻ്റെ ദാസൻ്റെ ഈ ഭൂമിയിലെ അടിയങ്ങൾക്ക് തൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെയും പ്രിയപ്പെട്ടവർക്കൊക്കെയും ഈ വേർപാട് ദുഃഖവും ഭാരവുമാണെങ്കിലും അധികം പ്രത്യാശയോടെ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു എന്ന പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ആ പ്രത്യാശയോടെ ഇനിയും ജീവിപ്പാൻ അടിയങ്ങളെ ഒരുക്കേണ്ടതിനായും ദൈവമക്കളെ ഞങ്ങളെയും കുടുംബത്തെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഓൺലൈൻ വഴി ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനത്താൽ എല്ലാവരെയും നിറയ്ക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഭവനത്തിലെ ശുശ്രൂഷ അവിടെ സമീപിക്കുവാൻ സമയമായിരിക്കുന്നു. ഇപ്പോൾ ഐ പി സി ഡി എസ് എസ് സെൻ്ററിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന കർത്താവിൽ ബഹുമാന കൃത്യദാസൻ പാശാൻ പുലിപ്പിക്കുന്ന സഭകൾ കടന്നു വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷ നടത്തുന്നതായിരിക്കും. അതിനുശേഷം ഡെഡ് ബോഡി പ്രാർത്ഥിച്ച് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഈ പ്രിയ ദൈവദാസൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ആഴ്ചകളായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രകാരം ബോഡി നാട്ടിൽ കൊണ്ടുവരുവാനും നമ്മുടെ വിശ്വാസം അനുസരിച്ചുള്ള ഒരു യാത്രയെ പൊടുക്കുവാനും ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി വളരെ പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ദൈവദാസനായിരുന്നു നമ്മെ വിട്ടുപോയത്. ഈ കുടുംബം ഏകമാനം ദൈവരാജ്യത്തിന് വേണ്ടി വളരെ അധ്വാനിക്കുന്ന ഒരു കുടുംബമാണ്. അവരെ ഓർക്കുമ്പോൾ വളരെ അഭിമാനം ഉണ്ട്. 60 വർഷം ഭൂമിയിൽ ജീവിപ്പാൻ ദൈവം പ്രിയപ്പെട്ടവന് അവസരം കൊടുത്തു. ഭൗതികളോടുള്ള ബന്ധത്തിലാണ് സൗദിയിൽ പോയതെങ്കിലും അവിടെ കർത്താവിൻ്റെ സാക്ഷിയായി അനേകർക്ക് ആത്മീയമായി പ്രയോജനപ്പെടുന്ന രീതിയിൽ ജീവിപ്പാൻ ദൈവം അവസരം കൊടുത്തു.
നാട്ടിലുള്ള അസോസിയേഷൻ പ്രവർത്തനങ്ങളെയും അദ്ദേഹത്തിനാവോളം സഹായിക്കാനും ദൈവാവസരം കൊടുത്തു. വളരെ അനുഗ്രഹീതമായ മാതൃകാപരമായ ധന്യമായ ഒരു ജീവിതം കാഴ്ചവെച്ച് കർത്താവ് വിളിച്ച് ചേർത്തപ്പോൾ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് അദ്ദേഹം പോയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഹിതത്തിന് മുമ്പിൽ നാം ഉണങ്ങുകയല്ലാതെ ദൈവത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ല. ദൈവത്തിൻ്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നുവെന്ന് നമ്മൾ വായിക്കുന്നു. സകലവും ദൈവം നിയന്ത്രിക്കുന്നു. ദൈവം അറിയാതെ, ദൈവം സമ്മതിക്കാതെ യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ഇത് ദൈവത്തിൻ്റെ സമയത്താണ്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം കർത്താവിൻ്റെ സമ്മതിയിലേക്ക് ചേർക്കുവാൻ ദൈവത്തിനായി പ്രസാദം തോന്നി. ഈ ദുഃഖവേളയിലും വളരെ ശാന്തമായി സമാധാനപരമായി പ്രിയപ്പെട്ടവർക്കൊക്കെ ഇവിടെ ഇരിക്കുവാൻ കഴിയുന്നതിൻ്റെ കാരണം യേശുക്രിസ്തുവിനുള്ള ദൃഢമായ വിശ്വാസമാണ്. യേശുക്രിസ്തു നൽകുന്ന ഭാഗ്യകരമായ പ്രത്യാശയാണ് ഈ സമയത്ത് ഈ ദൈവമായ സമാധാനം ഏവർക്കും നൽകുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 15-ാം അധ്യായത്തിൽ പറയുന്നു, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ എൻ്റെ പ്രസംഗവും വ്യർത്ഥമാണ്. അഥവാ നമ്മുടെ വിശ്വാസത്തിൻ്റെ എല്ലാം ആധാരമായിരിക്കുന്നത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. യേശുക്രിസ്തു നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗാരോഹണം ചെയ്ത് ഇന്നും ജീവിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്, നാം ജീവിക്കുന്നതിനാൽ നിങ്ങളും ജീവിക്കുമെന്ന് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഈ ദുഃഖവേളയിലും ജീവിക്കാൻ ധൈര്യം തരുന്നത്, ജീവിക്കാൻ ആവേശം തരുന്നത്, ജീവിതത്തിന് പുതുപ്പ് തരുന്നത് യേശു ജീവിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. യേശു ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യാശയോടെ ജീവിക്കാൻ കഴിയും. യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്ക് പ്രത്യാശയോടെ ഈ സംഭവത്തെ നേരിടാനായിട്ട് കഴിയും. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതിനെ ക്രിസ്തു ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റതെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു. മരിച്ചവരിൽ ആദ്യ ഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ആദ്യ ഫലമായി ഒരു കട്ട കൊയ്യുമ്പോൾ അത് വിളിച്ചറിയിക്കുന്ന ഒരു സത്യമുണ്ട്, വയലിൽ വിളിഞ്ഞു കിടക്കുകയാണ്. ഇനി വയലിൽ വലിയൊരു കൊയ്ത്തുണ്ട് എന്ന് അത് വിളിച്ചു പറയുന്നത് പോലെ ആദ്യ ഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ക്രിസ്തുവിൽ മരിച്ച എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു വലിയ കൊയ്ത്തിൻ്റെ ദിവസമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ മരിച്ചവർ അക്ഷരമായി ഉയർക്കുമ്പോൾ ഈ പ്രിയ സഹോദരനും ഉയർത്തെഴുന്നേൽക്കും. കർത്താവിൻ്റെ കാഹളത്തും ബുദ്ധിയോടുള്ള മടങ്ങി വരവിൽ മരിച്ചവർ അക്ഷയായി ഉയർക്കുകയും ജീവനോടെ ഇരിക്കുന്നവർ കണ്ണി ഇമ വയ്ക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടുമ്പോൾ ഒരുമിച്ച് കാണാം എന്നുള്ള പ്രത്യാശ ദൈവം നമ്മുടെ ഹൃദയത്തിൽ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നൽകി തന്നിട്ടുള്ള ഓർത്ത് ഞാനൊരു ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഭൗതിക ശരീരം ഇവിടെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുകയാണ്, അവരെ സന്തോഷം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില നിമിഷങ്ങൾക്കുള്ളിൽ ഈ ഭൗതിക ശരീരം ക്രിസ്തീയ ആചാരപ്രകാരം സംസ്കരിക്കേണ്ടതിന് നാം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന ഒരു ഉയർപ്പുണ്ട്. ഈ ബലഹീനമായ ശരീരം ഒരു കൃഷിക്കാരൻ മണ്ണിൽ തൻ്റെ വിത്ത് വിതയ്ക്കുന്നത് പോലെ സെമിത്തേരിയിൽ മണ്ണിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ ബലഹീനമായ ശരീരത്തിന് പകരം തേജസ്സുള്ള ശരീരത്തിൽ ഈ പ്രിയപ്പെട്ടവൻ ഉയർത്തെഴുന്നേറ്റ് വരും. ഈ ദ്രവത്വമുള്ള ശരീരത്തിന് പകരം അദ്രവത്വമുള്ള ശരീരത്തിൽ ഈ പ്രിയപ്പെട്ടവൻ ഉയർത്തെഴുന്നേറ്റ് വരും. ഈ അമർത്യമായ ശരീരത്തിന് പകരം അമർത്യമായ ശരീരത്തിൽ ഈ പ്രിയപ്പെട്ടവൻ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ വീണ്ടും കാണാം. അതുവരേക്ക് മാത്രം നാം ഇപ്പോൾ വിട പറയുകയാണ്. അദ്ദേഹം ഇപ്പോൾ നിദ്ര കൊള്ളുകയാണ്. നാം ആരും വിളിച്ചാൽ ഉണരാത്ത വലിയൊരു നിദ്രയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. എന്നാൽ കാഹളം ധരിക്കുമ്പോൾ, അരുമനാഥൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഈ പ്രിയപ്പെട്ടവൻ വീണ്ടും ഉണർന്നു വരും എന്ന് നാം ഉറപ്പോടെ വിശ്വസിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് ദൈവം കൊടുത്തിട്ടുള്ള ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും ദിവ്യമായ സമാധാനത്തിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹം കാഴ്ചവെച്ച നല്ല മാതൃകകളെ പിന്തുടർന്നുകൊണ്ട് ജീവിപ്പാൻ തലമുറകളെ ദൈവം സഹായിക്കട്ടെ. ഈ കുടുംബത്തിന്മേൽ
ദൈവത്തിൻ്റെ ദൃഷ്ടി വെച്ച് അവർക്ക് ആവശ്യമുള്ള ആലോചന പറഞ്ഞു കൊടുക്കട്ടെ. ദൈവത്തിൻ്റെ ദിവ്യമായ സമാധാനം സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവ സമാധാനം കൊണ്ട് ഏവരെയും നിറയ്ക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഏത് ദുഃഖത്തിലും ഏത് പ്രതിസന്ധിയിലും നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ സമയത്തും നമ്മുടെ കൂടെയുണ്ട്. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ സന്തോഷവേളയിലും നമ്മുടെ ദുഃഖത്തിൻ്റെ വേളയിലും നമ്മുടെ കൂടെയുണ്ട്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ വേദനയിലായിരിക്കുന്നവർക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ കാൽപ്പെരുമാറ്റം കേൾക്കുവാൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ആശ്വാസം കൈക്കൊള്ളുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ നാം എല്ലാവരും ഈ വഴിയായി ഒരു ദിവസം ഇവിടുന്ന് പോകേണ്ടതാണെന്നുള്ള ഓർമ്മയും നമുക്കുണ്ടായിരിക്കട്ടെ. ഇന്ന് ഇദ്ദേഹം ഇവിടുന്ന് പോയതുപോലെ കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ നാം ഓരോരുത്തരും ഇവിടെ നിന്ന് വിട്ടുപിരിഞ്ഞ് പോകേണ്ടവരാണ്. അതുകൊണ്ട് ഏത് സമയത്ത് നമ്മുടെ മരണം ആയാലും നമ്മുടെ നിത്യത ദൈവത്തോടുകൂടി ആയിരിക്കും എന്ന് ഉറപ്പാക്കിക്കൊണ്ട് കർത്താവിന് ഹിതകരമാമെന്നും ദൈവത്തിന് പ്രസാദകരമാമെന്നും ഒരു വിശുദ്ധ ജീവിതം ചെയ്ത് മുന്നേറുവാൻ നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം സമാധാനം ഈ ഭവനത്തിൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിടമാം പാഴ്മണലിൽ പാർത്തിടുഞ്ഞ ിൽ പാരിടമാം പാഴ്മണലിൽ പാർത്തിടുഞ്ഞ നിൻ തണലിൽ മരണദിനം വരുമളവിൽ മറഞ്ഞിടുഞ്ഞ നിന്മാർവിടത്തിൽ മരണദിനം വരുമളവിൽ മറഞ്ഞിടുഞ്ഞ നിന്മാർവിടത്തിൽ പിതാവേ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സന്തോഷവേളയിലും സന്താപവേളയിലും ഞങ്ങളോടൊപ്പം ഇരിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയ സഹോദരനെ ഭൂമിയിൽ കൊടുത്ത ജീവിതത്തിനായിട്ട് സ്തോത്രം. ജീവിതകാലത്ത് കർത്താവിൻ്റെ സാക്ഷിയായി ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവനായി ജീവിപ്പാൻ ദൈവം അവസരം കൊടുത്തതിനായി സ്തോത്രം. ഭാഗ്യകരമായ മരണം കർത്താവ് കൊടുത്തു. വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും ഈ ഭൗതിക ശരീരം ഈ നാട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് യാത്ര അയക്കുവാൻ ദൈവം ഞങ്ങളോട് കരുണ കാണിച്ചതിനായിട്ടും സ്തോത്രം. ശാന്തമായ സമാധാനമായ അന്തരീക്ഷത്തിൽ ശുശ്രൂഷകളെല്ലാം ചന്തമായി യോഗ്യമായി നിർവഹിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്ന ഏവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദിവ്യമായ സമാധാനം സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവ സമാധാനം കൊണ്ട് അവരെ ആശ്വസിപ്പിക്കണമേ. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവ സാന്നിധ്യവും സമാധാനവും അവർക്കുണ്ടാകണമേ. തുടർന്നുള്ള ദിവസത്തിൽ അവരുടെ ജീവിതയാത്രയിൽ അവിടുന്ന് നല്ല വഴികാട്ടിയായിരിക്കണമേ. അവരുടെ ഇരുളിൽ പ്രകാശമായി അവരോട് കൂടെ ഇരിക്കണമേ. എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ സഹായവും സാന്നിധ്യവും അനുഭവിക്കാൻ ഇടയാക്കണമേ. തുടർന്ന് ഈ ഭൗതിക ശരീരം ഞങ്ങൾ സെമിത്തേരിയിലോട്ട് കൊണ്ടുപോകുമ്പോഴും അവിടെ നടക്കുന്ന ശുശ്രൂഷകളിലും ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും ഉണ്ടാകണം. ഇതിലൂടെയും ദൈവതിരുനാമം മഹത്വമെടുക്കണം. ഞങ്ങൾക്ക് ആ ജീവൻ തന്ന ദൈവപുത്രനായ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവത്തോടെ കേൾക്കുമാറാകണമേ. ദൈവമാത്രം മാത്രം ഉണ്ടായിരിക്കട്ടെ. ഇവിടെ ആയിരിക്കുന്ന ഏവർക്കും അതുപോലെ തന്നെ ഞങ്ങളെ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തെ എൻ്റെ സ്നേഹവന്ദനം. എന്നിൽ നിഷിദ്ധമായിരിക്കുന്ന കർത്തവ്യം നന്ദി പറയുക എന്നതാണ്. പ്രത്യേക ആദ്യം മുതൽ ഈ മരണശേഷം ആദ്യം ആ സമയം മുതൽ ഈ സമയം വരെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും അനുഗ്രഹപ്രദമായി നടക്കുവാനൊക്കെ വണ്ണം ദൈവം ഞങ്ങളെ സഹായിച്ചു. ദൈവത്തിന് നന്ദിയോടെ ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു മഹത്വപ്പെടുത്തുന്നു. അതുപോലെ തന്നെ
പിതാവിൻ്റെ മരണശേഷം അവിടുന്ന് ഡെഡ് ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരുവാൻ തക്ക വണ്ണം ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ആ കാര്യങ്ങളെല്ലാം പിതാവ് ജോലി ചെയ്തിരുന്ന അലോത്മാൻ എന്ന് പറഞ്ഞ കമ്പനി, അതുപോലെ അതിൻ്റെ അധികാരികൾ, അതിൻ്റെ അധികൃതർ, അതുപോലെ തന്നെ പി ആറോ, മറ്റ് കൂടെ ജോലി ചെയ്യുന്ന മറ്റ് സഹോദരങ്ങൾ, ഇവരെല്ലാവരും അതിനുവേണ്ടി വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി അവരോട് അറിയിക്കുകയാണ് ഈ തരണത്തിൽ. അതുപോലെ തന്നെ അവിടുത്തെ അവിടുന്ന് ബോഡി കൊണ്ടുവരുന്നതിന് വേണ്ടി സോഷ്യൽ വർക്കറായി നിന്നവരുണ്ട്. അവരോടും ഈ തരണത്തിൽ ഞങ്ങൾ കുടുംബത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. അവിടെ ആയിരുന്ന ദൈവസഭ ആ സമയം മുതൽ ഈ സമയം വരെ എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥിക്കുകയും കൈത്താങ്കൽ നൽകുകയും ചെയ്തു. അവിടെയുള്ള എല്ലാ ദൈവമക്കളോടും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ പപ്പയുടെ മരണശേഷം ബോഡി കൊണ്ടുവരുന്നത് പോലെ തന്നെയായിരുന്നു അമ്മ നാട്ടിലേക്ക് കടന്നു വരേണ്ടതായിട്ടുള്ള ആവശ്യം. അപ്പം അതിനും ഞങ്ങളെ സഹായിച്ച ബഹ്റൈനിലെ ഞങ്ങളെ സഹോദരങ്ങളുണ്ട്, അവരോടും ഈ സമയത്ത് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ബഹ്റൈനിലെ സഭ വളരെയധികം പ്രാർത്ഥിക്കുകയും ഞങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് പ്രാർത്ഥനയിൽ കൈത്താങ്ങുകയും ചെയ്തിട്ടുണ്ട്, അവരോടും ഈ സമയത്ത് ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ വന്ന് ഇവിടെ കടന്ന് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവിടുന്ന് നിയമപരമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു വന്ന സഹോദരങ്ങളുണ്ട്, അവരോടും ഈ തരണത്തിൽ കുടുംബത്തിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ നിന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തകർ, അവരും ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കറക്റ്റായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് നൽകുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്ത വ്യക്തിജീവിതങ്ങളുണ്ട്, അവരോടും കുടുംബത്തിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അധികാരികൾ, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഓഫീഷ്യൽസ് ആയിട്ടുള്ള ഏവരോടും ഞങ്ങളുടെ കുടുംബത്തിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ അടൂർ ഈസ്റ്റ് സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്ന ബഹുമാനി കത്തദാസൻ, പാസ്റ്റർ ഫിലിപ്പി തോമസ് അവർകൾ ദൈവദാസനോടുള്ള നന്ദി ധരണത്തിൽ ഞങ്ങളുടെ കുടുംബത്തിന് ഇത് നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ സഭാ ശുശ്രൂഷകൻ, സഭ ഇവിടെ ആയിരിക്കുന്ന സഭ എല്ലാവരോടും കുടുംബത്തിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇത് ലൈവിലൂടെ ഞങ്ങൾക്ക് മറ്റുള്ളവരെന്ന് വെച്ചാൽ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ കാണത്തക്കവണ്ണം അതിൻ്റെ സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ചെയ്തു തന്ന ക്രൈസ്തവ എഴുത്തുപുര ടി വിയോടും കുടുംബത്തിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പന്തല്, അതുപോലെ തന്നെ മൈക്ക് കാര്യങ്ങൾ, അതുപോലെ തന്നെ ആംബുലൻസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളെ സഹായിച്ച സഹോദരങ്ങളുണ്ട്, അവരോടൊക്കെയുള്ള കുടുംബത്തിൻ്റെ നന്ദി ഞങ്ങൾ ഈ ധരണത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ ഈ സമയം വെച്ചാൽ ഈ സമയം വരെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഞങ്ങളെ കരുതുകയും ചെയ്ത അനേകരുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത്. അങ്ങനെയുള്ള എല്ലാ സഹോദരങ്ങളോടും ഞങ്ങളോട് വെച്ചാൽ പ്രാർത്ഥനയിൽ കൈത്താങ്ങിയ എല്ലാ സഹോദരങ്ങളോടും ദൈവനാമത്തിലുള്ള നന്ദിയെ ഞങ്ങൾ ഈ സമയം അറിയിക്കുകയാണ്. വീണ്ടും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിമിഷമുള്ളൂ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ ഒരു ആശ്വസിപ്പിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് സ്തോത്രം. സമയത്തിൻ്റെ പരിമിതി ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യം എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ തന്നെ അനുശോചനം അറിയിക്കാൻ കടപ്പെട്ട ദൈവദാസന്മാരോടുണ്ടായിരുന്നു കടമ്പനാട് ചർച്ചക്കോടിൻ്റെ ശുശ്രൂഷകൻ അലസഭാഷ, അതുപോലെ തന്നെ പി സാഡൂർ ഈസ്റ്റ് സെൻറ്ററിൻ്റെ വൈസ് പ്രസിഡന്റ് മാസ്റ്റർ ജി സാങ്കുട്ടി. ഈ ദൈവദാസന്മാർക്ക് ഒരു അവസാന സമയം കൊടുക്കാമെന്നുള്ള ചിന്തയിലാണ് ഇരുന്നത്. പെട്ടെന്നാണ് കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചു മാറിയത്. അതുകൊണ്ട് ദൈവദാസന്മാർ ദൈവനാമത്തിൽ ക്ഷമിക്കണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ദൈവമായി കർത്താവ് സഹായിക്കട്ടെ. അതുപോലെ രാജ്ചൻ്റെ പെങ്ങൾ പ്രിയോമന മാമ കൂടുന്ന ഐ പി സി എബനേസർ നോയിഡ ആ ചർച്ചിലെ പാസ്റ്റർ ജോൺസൻ്റെയും അവിടെയുള്ള എല്ലാ ദൈവജനത്തിൻ്റെയും അനുശോചനം അറിയിക്കണമെന്ന് പ്രിയപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട്. അതും ഈ സമയം ഇവിടെ അറിയിക്കുകയാണ്. പാസ്റ്റർ ജി സാങ്കുട്ടി ഇപ്പോൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ സ്വർഗസ്വപിതാവ്, ശുശ്രൂഷകളിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു കൊണ്ട് സ്തോത്രം. ദുഃഖത്തിലും ഭാരത്തിലും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടതായ ആശ്വാസ സമാധാനം ദൈവം കൊടുക്കണം. ക്ഷമത്തിൽ വെച്ച് നടക്കുന്ന ശുശ്രൂഷകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാവരുടെ മേലും ദിവ്യ സമാധാനം ദൈവം പകരേണ്ടതിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൂടപ്പെട്ട എല്ലാവരും ദൈവനാമത്തിൽ സമർപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. ദൈവികാശ്വാസ സമാധാനം പ്രിപിതാവിന്മേലും മാതാവിന്മേലും സിസ്റ്ററുടെ മേലും മകൻ്റെ മേലും മകളുടെ മേലും കുടുംബത്തിന്മേലും ഒക്കെ ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയും കവി ദൈവിക സമാധാനത്തോടുകൂടെ ആയിരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകുകയാണ്. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സർവാശ്വാസങ്ങളുടെ ഉറപ്പിടമായ ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഈ പ്രത്യാശാനിർഭരമായ നിമിഷങ്ങൾക്കായി ഞങ്ങളോടത്തെ സ്തുതിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾ അന്യരും പരദേശികളുമാണെന്ന് ഒരിക്കലൂടെ ഓർക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും തന്ന ആ കൃപയ്ക്കായി സ്തോത്രം.
ഈ പ്രിയ ഭവനത്തിലെ പ്രിയ ഇളയ മകൻ്റെ വേർപാടുള്ള ബന്ധത്തിൽ ഇവിടെ ആയിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. ഈ ഭൗതിക ശരീരം ഇവിടെ കൊണ്ടുവന്നു. ഇങ്ങനെ ഒരു ശുശ്രൂഷ നടക്കുമോ എന്ന് പോലും ഞങ്ങൾ സംശയിച്ച സമയങ്ങളുണ്ടപ്പോൾ, എങ്കിലും കർത്താവെല്ലാം ഭംഗിയായും ഉചിതമായും ചെയ്യുന്നതിനായി ഞങ്ങളോട് സ്തുതിക്കുന്നു. പ്രിയ അച്ചാനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, പ്രിയ അമ്മച്ചി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചേപ്പാട്ടൂന്ന് അടിയനും ഈ സമയത്ത് ഇവിടെ എത്തിച്ചേരുവാൻ കർത്താവ് സഹായിച്ചതിനായിസ്തോത്രം. പ്രിയ ലത സഹോദരിയെ കർത്താവ് ബലപ്പെടുത്തിയതിനായിസ്തോത്രം. പ്രിയ സാംസനായ സ്തോത്രം. പൈതലിനെ കർത്താവ് ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന ദൈവരവയ്ക്കായ സ്തോത്രം. ബഹളായിരിക്കുന്ന സൗമ്യ മോളെ, കുടുംബത്തെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൗദി അറേബ്യയിലായിരിക്കുന്ന ബോവച്ചനെയും അവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ആയിരിക്കുന്ന എല്ലാ സഹോദരിമാരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അമേരിക്കയിലായിരിക്കുന്ന ബോബിൻ മോനെയും കുടുംബത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് നിലനിൽക്കുന്ന ഭവനമില്ല. ഞങ്ങൾക്ക് നിലനിൽക്കുന്ന ആ ഭവനം കർത്താവിൻ്റെ സന്നിധിയിലാണ്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കുക. ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളും ഇരിക്കേണ്ടത്. പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളാവുന്ന വാക്ക് പറഞ്ഞ കർത്താവ്, കർത്താവ് വാക്കുമാറാത്തവനായി വേഗം വരുന്നതിനാൽ ഞങ്ങളവിടുത്തെ സ്തുതിക്കുന്നു. പ്രത്യാശയോടെ രാജുമോന എന്ന ബോബച്ചൻ വിളിക്കുന്ന ഈ കർത്താവിൻ്റെ ദാസൻ്റെ ഭൗതിക ശരീരം പ്രത്യാശയോടെ ഭൂമിയിൽ മണ്ണിൽ നിന്നെടുത്തു മണ്ണിലേക്ക് ചേർക്കുമെന്നവിടുത്തെ വചനപ്രകാരം നടക്കാൻ പോകുന്ന ശുശ്രൂഷയ്ക്കായി സ്തോത്രം. കാലാവസ്ഥ ഇത്രയും അനുകൂലമാക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ശിശു ലീഡ് ചെയ്യുവാൻ ദേവദാസന്മാരെ കരങ്ങളെടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റു മനുഷ്യരെ പോലെ ദുഃഖിക്കരുത്. കർത്താവ് ധൻഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ എഴുന്നേൽക്കുമ്പോൾ, പ്രിയ രാജമോനുയർത്തെഴുന്നേൽക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ വരവ് താമസമാണെങ്കിൽ ആ സമയത്ത് ഈ ലോകത്തിൽ ഞങ്ങൾ ആരൊക്കെ കാണുമെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവരോട് ഉയർത്തെഴുന്നേൽക്കുവാൻ കർത്താവ് എല്ലാവരും കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നുള്ള കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദത്ത വചനത്തിനായി ഞങ്ങളോട് സ്തുതിക്കുന്നു. തുടർന്ന് നടക്കേണ്ട ശുശ്രൂഷകൾ സമിതിയിലെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി നടത്തുവാൻ കർത്താവിൻ്റെ ദാസന്മാരെ കരങ്ങളെടുത്താട്ട്. പ്രിയ അച്ചായനെ അമ്മച്ചിയെയും കുഞ്ഞുങ്ങളെയും ലതയെയും എല്ലാം കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ ഞങ്ങളോട് സ്തുതിക്കുന്നു. സകലം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു രക്ഷകൻ്റെ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മെല്ലാം ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും ഈ ഭവനത്തോടും ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ സദാകാലം ഉണ്ടായിരിക്കുന്നവരാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഭവനത്തിലെ ശുശ്രൂഷ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഐ പി സി ശാല സഭാ സെമിത്തേരിയിൽ നിന്ന് അത് ഇവിടെ അടുത്ത് തന്നെയാണ്, മർത്താൻപള്ളിയുടെ അടുത്താണ് എൻ്റെ സെമിത്തേരി. അപ്പോൾ സെമിത്തേരിയിലേക്ക് പോകുന്ന കാര്യം പോലീസ് അധികാരികളിൽ നിന്നും അറിയിച്ചിരിക്കുന്നത് മാക്സിമം 20 പേര്, അതിൽ കൂടുതൽ ആരും അവിടേക്ക് കടന്നു പോകാൻ അനുവദിക്കത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം സഹകരിക്കണം. 20 പേർക്ക് അകത്ത് തന്നെ സെമിത്തേരിയിലേക്ക് പോകാവൂ എന്നുള്ള കാര്യം കൂടെ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാൻ എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ എത്തുന്നേ ഞാൻ നാഥൻ്റെ ചാരി ഇട്ടെന്നു മൂണർന്നിടാ
വസ്ത്രമോരിഞ്ഞ മറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയൂരക്കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും Thank you.